മാതൃമലയിലെ വേട്ടേക്കൻ പാടിന്റെ 25-ാമത്തെ വാർഷികത്തോടനുബന്ധിച്ച് ഒരു സാംസ്കാരിക സമ്മേളനത്തിന് നമ്മൾ ഇവിടെ തുടക്കം കുറിക്കുകയാണ്. ഇതിനോടനുബന്ധിച്ച് ഇത്രയും കാലം വേട്ടേക്കൻ പാട്ട് മുന്നിൽ പ്രവർത്തിച്ചവരെ ആദരിക്കാൻ കൂടി നമ്മൾ ഈ അവസരം പ്രയോജനപ്പെടുത്തുകയാണ്. മാത്രമല്ല ഇന്ന് ഇക്കൊല്ലം ഇവിടെ ഒരു സോവനെ കൂടി പ്രസിദ്ധീകരിക്കാൻ ഉദ്ദേശിക്കുന്നുണ്ട്. ഈശ്വരപ്രാർത്ഥനയുടെ നമുക്ക് ആരംഭിക്കാം. ഈശ്വരപ്രാർത്ഥനയ്ക്കായി ശിവദേവിയെ ലക്ഷ്യം പിഞ്ച നീലാഭകളെ വരായ പിഞ്ചാവതം സായ മഹേശ്വരായ ഭക്ത പ്രിയായ പൂജിതായ കിരാത രൂപായ നമ ശിവായ ത്രൈമയായ ആർത്തി വിനാശനായ ത്രൈലോക്യ അന്ന് നമ്മുടെ കൂടെ സജീവ സാന്നിധ്യമായിട്ടല്ല പലരും ഇന്ന് നമ്മുടെ പോയത്. നമുക്ക് എഴുന്നേറ്റ് നിന്ന് ഒരു നിമിഷം അവരൊന്ന് സ്മരിക്കാം. അടുത്തതായി ശ്രീ മാത്തൂർ നാരായണൻ നമ്പൂതിരി പഴനി വേദിയിലേക്ക് ക്ഷണിക്കുന്നു. അടുത്തതായി ശ്രീ മാത്തൂർ അടക്കൻ നമ്പൂതിരി പഴനി വേദിയിലേക്ക് ക്ഷണിക്കുന്നു. അടുത്തതായി ബ്രഹ്മശ്രീ ഈക്കാട് കുഞ്ഞിനെ നമ്പൂതിരി പാടിനെ വേദിയിലേക്ക് ക്ഷണിക്കുന്നു. ശ്രീ ശരത് ദാസിനെ വേദിയിലേക്ക് ക്ഷണിക്കുന്നു. ശ്രീ ഇരണ്ടപുരത്തുകാട് മോഹനൻ നമ്പൂതിരിയെ വേദിയിലേക്ക് ക്ഷണിക്കുന്നു. ശ്രീ തോട്ടം കൃഷ്ണൻ നമ്പൂതിരിയെ വേദിയിലേക്ക് ക്ഷണിക്കുന്നു. ശ്രീ ഒ പി സതീശൻ നമ്പൂതിരിയെ വേദിയിലേക്ക് ക്ഷണിക്കുന്നു. പതിരപ്പിള്ളി നാരായണൻ നമ്പൂതിരിയെ വേദിയിലേക്ക് ക്ഷണിക്കുന്നു. ശ്രീ പൈമ്പം രാമകൃഷ്ണ കുറുപ്പിനെ വേദിയിലേക്ക് ക്ഷണിക്കുന്നു. പൈങ്കുളം അച്യുതക്കുട്ടിക്കുറിപ്പിനെ വേദിയിലേക്ക് ക്ഷണിക്കുന്നു. ശ്രീ കലാമണ്ഡലം ഹൈദാസ് കുറിപ്പിനെ വേദിയിലേക്ക് ക്ഷണിക്കുന്നു. ശ്രീ തൃത്താല ശങ്കരകൃഷ്ണമാരെ വേദിയിലേക്ക് ക്ഷണിക്കുന്നു. ശ്രീ ഇ വി രാമചന്ദ്ര വാര്യരെ വേദിയിലേക്ക് ക്ഷണിക്കുന്നു. ശ്രീമതി ഉഷാ വാര്യരെ വേദിയിലേക്ക് ക്ഷണിക്കുന്നു. ശ്രീമതി ഗീതാ വാരസേരെ വേദിയിലേക്ക് ക്ഷണിക്കുന്നു. ശ്രീ കോന്തകണ്ഠത്തിൽ സേതുമാധവൻ നായർ ക്ഷണിക്കുന്നു. ശ്രീ രാധാകൃഷ്ണനെ വേദിയിലേക്ക് ക്ഷണിക്കുന്നു. ശ്രീമതി നാരായണിയെ വേദിയിലേക്ക് ക്ഷണിക്കുന്നു. എല്ലാവർക്കും നമസ്കാരം.
നമ്മുടെ വേട്ടയക്കരമ്പാട്ടിന്റെ 25th വാർഷികത്തോടനുബന്ധിച്ച ഈ വേദിയിലേക്ക് എല്ലാവർക്കും എല്ലാവരെയും ഞാൻ സ്വാഗതം ചെയ്യുന്നു. ആദ്യമായിട്ട് നമ്മുടെ മാത്തൂർ മനയിലെ ഇപ്പോഴത്തെ കാരണവരായ ശ്രീ ശങ്കരൻ നമ്പൂതിരിപ്പാടിനെ ഈ എൻ്റെ പേരിലും വേട്ടയക്കരൻ്റെ പേരിലും ഈ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. മാത്തൂർ മനയിലെ മുടക്കത്തെ പെരിങ്ങോട് താമസിക്കുന്ന ശ്രീ നാരായണൻ നമ്പൂതിരിപ്പാടിനെ എൻ്റെ പേരിലും വേട്ടയക്കരൻ്റെ പേരിലും ഈ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ഇപ്പോഴത്തെ നമ്മുടെ വേട്ടയക്കരൻ്റെ അമ്പലത്തിലെ മേശാന്തിയും ഈ പാഞ്ഞാൾ ലക്ഷ്മിനാരായണ അമ്പലത്തിലെ മാനേജറും ഒക്കെ അച്ഛനെ മൊത്തം അടുത്തതായി നിരവധി പ്രസിദ്ധ അമ്പലങ്ങളിലെ തന്ത്രിയും നമ്മുടെ ഈ വേട്ടയക്കരൻ്റെ അമ്പലത്തിലെ തന്ത്രിയും അതുപോലെ പാഞ്ഞാൾ ലക്ഷ്മിനാരായണ ക്ഷേത്രം, പാഞ്ഞാൾ അയ്യപ്പങ്കാവ് ക്ഷേത്രം എന്നിവയിലെ എന്നീ അമ്പലങ്ങളുടെ തന്ത്രിയുമായ ബ്രഹ്മശ്രീ ഈക്കാട് കുഞ്ഞിനിയൻ നമ്പൂതിരിപ്പാടിനെ ഈ വേദിയിലേക്ക് എൻ്റെ പേരിലും വേട്ടയക്കരൻ്റെ പേരിലും സ്വാഗതം ചെയ്യുന്നു. അടുത്തതായി പ്രശസ്ത സാമവേദ പണ്ഡിതനും നിരവധി യാഗങ്ങളിൽ പങ്കെടുത്തതുമായ അതുപോലെ തന്നെ ഞങ്ങളുടെ എല്ലാം ആചാര്യനായ ശ്രീ ബ്രഹ്മശ്രീ തോട്ടം നമ്പൂതിരി ഈ വേദിയിലേക്ക് എന്റെ പേരിലും വേട്ടയക്കരന്റെ പേരിലും സ്വാഗതം ചെയ്യുന്നു. നമുക്കറിയാം നമ്മുടെ ഈ വേട്ടയക്കരമ്പാട്ട് തുടങ്ങിയ കാലം മുതൽ നമ്മുടെ വെളിച്ചപ്പാടായി സേവനമനുഷ്ഠിക്കുന്ന ശ്രീ എരണ്ടപുറത്തുകാട് മോഹനൻ നമ്പൂതിരിയെ എന്റെ പേരിലും വേട്ടയക്കരന്റെ പേരിലും ഈ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. അടുത്ത ആളെ നമ്മൾ പ്രത്യേകിച്ച് പരിചയപ്പെടുത്തേണ്ട ആവശ്യമൊന്നുമില്ല എന്ന് തോന്നുന്നു. പ്രശസ്ത കഥകളി പാട്ടുകാരനും കഥകളി ഗായകനും ഗായകനായിരുന്ന ശ്രീ കലാമണ്ഡലം വെൺമണി ഹരിദാസിന്റെ മകനും ഇപ്പോഴത്തെ സീരിയൽ സിനിമ രംഗത്ത് കത്തി നിൽക്കുന്ന ശ്രീ ശരത്ദാസിനെ ഈ വേദിയിലേക്ക് എൻ്റെ പേരിലും വേട്ടയക്കരന്റെ പേരിലും സ്വാഗതം ചെയ്യുന്നു. നമ്മുടെ ഈ വേട്ടയക്കരമ്പാട്ട് തുടങ്ങിയ കാലം മുതൽ എല്ലാം എല്ലാറ്റിനും നമ്മളോടൊപ്പം കൂടിയ ഞങ്ങളുടെ അയൽവാസിയും അതുപോലെ ഈ വേട്ടയക്കരമ്പാട്ട് നടത്താനുള്ള നിന്റെ ജീവനാഡിയുമായ ശ്രീ ഒ പി സതീശൻ നമ്പൂതിരിപ്പാട്. അതുപോലെ തന്നെ വേറൊരു പാഞ്ഞാൾക്കാരൻ നമ്മുടെ ഈ ഭക്ഷണ കാര്യങ്ങളൊക്കെ നമുക്ക് വേണ്ടി നടത്തി തരുന്ന ശ്രീ പാതിരപ്പള്ളി നാരായണൻ നമ്പൂതിരി ഈ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. നമുക്കറിയാം ഈ വേട്ടയക്കരമ്പാട്ട് കുറെ കാലം ഇവിടെ നടത്തിയിരുന്നില്ല. അത് തുടങ്ങിയതിനു ശേഷം ഇന്ന് വരെ നമ്മളോടുകൂടി സഹകരിച്ച ശ്രീ രാമകൃഷ്ണ പൈതം രാമകൃഷ്ണ കുറുപ്പിനെ ഈ വേദിയിലേക്ക് ഞാൻ സ്വാഗതം ചെയ്യുന്നു. അടുത്തതായി 14th വയസ്സിലെ ഈ കളംപാട്ടിന്റെ അരങ്ങേറ്റം കുറിച്ച് 25 കൊല്ലം നമ്മളോടുകൂടി സഹകരിച്ച ശ്രീ പൈങ്കുളം അച്യുതൻകുട്ടി ഗ്രൂപ്പിനെ ഈ വേദിയിലേക്ക് ഞാൻ സ്വാഗതം ചെയ്യുന്നു.
നമുക്കറിയാം ഈ കളംപാട്ട് ഒരു നാടോടി സംഗീത ശാഖയായിരുന്നു. അത് സ്വഭാവത്തിലൂടെ വന്നിട്ടാണ് ഇന്നത്തെ ഒരു നിലയിലെത്തിയിരിക്കുന്നത് എന്നാണ് എന്റെ പരിമിതമായ അറിവ്. ആ കളംപാട്ട് ഇന്ന് നമ്മുടെ നമുക്ക് കേൾക്കാൻ സാധിക്കുന്ന ഒരു ഒരു വ്യക്തി എന്ന് പറയുന്നത് ശ്രീ കലാമണ്ഡലം ഹരിദാസ് ഗ്രൂപ്പാണ്. അദ്ദേഹത്തിനെ ഞാൻ ഈ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. അതുപോലെ ഈ വേണ്ടേക്കര പാട്ടിന് മേളത്തിനുള്ള പ്രാധാന്യം നിങ്ങൾക്കൊക്കെ അറിയാം. ഇത്രയും കാലം ഒരു മുടക്കോ ഇല്ലാതെ നമ്മളോട് കൂടി സഹകരിച്ച ശ്രീ, ഇപ്പോ ശ്രീ അല്ല, ഡോക്ടർ ശങ്കരകൃഷ്ണൻ പൊതുവാളിനെ ഞാൻ എന്റെ പേരിലും വേണ്ടേക്കരന്റെ പേരിലും ഈ വേദിയിലേക്ക് സ്വാഗതിച്ചു. അതുപോലെ പാഞ്ഞാളിലെ ഇ വി രാമചന്ദ്ര വാര്യരെ ഞാൻ എന്റെ പേരിലും വേണ്ടേക്കരന്റെ പേരിലും ഈ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. നമ്മുടെ ഈ വേണ്ടേക്കരന്റെ അമ്പലത്തിന് വേട്ടേക്കരം പാട്ടിനല്ലാതെ സാധാരണ ദിവസങ്ങളിൽ തന്നെ പൂവിനും ബാക്കിയുള്ള എല്ലാ കാര്യങ്ങളും യാതൊരു മുടക്കവും കൂടാതെ നടത്തി തരുന്ന ഈ രണ്ട് വാരസ്യ, അവരെ ഉഷ വാരസ്യ, ഗീത വാരസ്യ, അവരെ ഞാന് ഈ വേദിയിലേക്ക് എന്റെ പേരിലും വേട്ടേക്കരന്റെ പേരിലും സ്വാഗതം ചെയ്യുന്നു. വേട്ടേക്കരപ്പാട്ടിന്റെ വെളിച്ചപ്പാട്ടിന് തുടക്കം മുതല് വിളക്ക് പിടിക്കുന്ന നമ്മുടെ ഈ ഇല്ലത്തെ കാര്യസ്ഥൻ എന്നൊക്കെ പറയാം, കോന്നംകണ്ടത്ത് സേതുമാധവൻ നായർ, അതായത് അങ്ങനെയൊന്നും പറഞ്ഞാൽ ആർക്കും മനസ്സിലാവുന്നില്ല, കുഞ്ഞന് അല്ലെങ്കിൽ സേതുമാധവൻ നായർ ഞാൻ ഈ വേദിയിലേക്ക് എന്റെ പേരിലും വേട്ടേക്കരന്റെ പേരിലും സ്വാഗതം ചെയ്യുന്നു. നമ്മുടെ ഈ കുറച്ച് കാലങ്ങളായിട്ട് ഈ പന്തലും അതുപോലെ ഈ ലൈറ്റും അതെല്ലാം ഒരുക്കി തരുന്ന പീരമണി പന്തൽ വർക്ക്സ് എന്ന് അറിയപ്പെടുന്ന അതിൻ്റെ ഉടമസ്ഥനും നമ്മുടെ എല്ലാ ഒരു സുഹൃത്തുമായ ശ്രീ രാധാകൃഷ്ണനെ ഈ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. അത് അടുത്തതായി അവസാനത്തെ ആളാണ് വേട്ടേക്കരം പാട്ടിന്. നമുക്കറിയാം ഈ ഡ്രസ്സ്, അതായത് വസ്ത്രങ്ങൾ, തുണി, അതെല്ലാം ഒരു ലോകം കൂടാതെ സമയാസമയങ്ങളിൽ നമുക്ക് എത്തിച്ചു തരുന്നതും അതുപോലെ അതിൻ്റെ എല്ലാ കാര്യങ്ങളും ഭംഗിയാക്കി തരുന്ന നാരായണിയെ, ശ്രീമതി നാരായണിയെ ഞാൻ ഈ വേദിയിലേക്ക് എൻ്റെ പേരിലും വേട്ടേക്കരന്റെ പേരിലും സ്വാഗതം ചെയ്യുന്നു. അതുപോലെ തന്നെ ഇന്നവിടെ എത്തിയിരിക്കുന്ന എല്ലാവർക്കും, പ്രത്യേകിച്ച് ഞാൻ പേരെടുത്ത് പറയുന്നില്ല, എല്ലാവർക്കും എൻ്റെ പേരിലും വേട്ടേക്കരന്റെ പേരിലും സ്വാഗതം ചെയ്തു. ഈ ഒരു സാംസ്കാരിക സമ്മേളനം വളരെ ഭംഗിയായി നടത്താൻ വേട്ടേക്കരൻ അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു. നമസ്കാരം. നന്ദി ഉണ്ണേട്ടാ. അടുത്തത് നമ്മളുടെ സാംസ്കാരിക സമ്മേളനത്തിന്റെ ഉദ്ഘാടന കർമ്മമാണ് നമ്മൾ ഇവിടെ നടത്താൻ പോകുന്നത്. ഉദ്ഘാടന കർമ്മം നിർവഹിക്കുന്നതിന് വേണ്ടി ബ്രഹ്മശ്രീ ഈക്കാട്ട് കുഞ്ഞനെ നമ്പൂതിരിപ്പാടിനെയും ശ്രീ ഒ പി കൃഷ്ണൻ നമ്പൂതിരിപ്പാടിനെയും ഞാൻ ഈ വേദിയിലേക്ക് ക്ഷണിക്കും. നന്ദി ബ്രഹ്മശ്രീ ഈക്കാട് കുഞ്ഞനൻ നമ്പൂതിരിപ്പാട്. നന്ദി ഒ പി കൃഷ്ണേട്ടാ. അടുത്തതായി അധ്യക്ഷ പ്രസംഗത്തിനായി ശ്രീ മാത്തൂർ അളർക്കൻ നമ്പൂതിരിപ്പാടിനെ ഞാൻ വേദിയിലേക്ക് ക്ഷണിക്കുന്നു. ഇവിടെ പരസ്യത്തിൽ കേട്ടേക്കുന്നത് ഉണ്ടായിരുന്നു.
വലിയ നന്ദി. അടുത്തത് നമ്മളുടെ സോവനീറിന്റെ പ്രകാശനമാണ് ഇവിടെ നിർവഹിക്കാൻ പോകുന്നത്. സോവനീറിന്റെ പ്രകാശനത്തിന് വേണ്ടി ശ്രീ ശരത് ദാസിനെ ഞാൻ ക്ഷണിക്കുന്നു. ഗുരുനാഥാശരണം. വേദിയുടെ ഉപോഷ്ടരായിരിക്കുന്ന എല്ലാ ഗുരുജനങ്ങൾക്കും ബന്ധുമിത്രാദികൾക്കും സന്നിഹിതരായിരിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവർക്കും എൻ്റെ വിനീതമായ നമസ്കാരം ആദ്യം രേഖപ്പെടുത്തുകയാണ്. അതിപവിത്രമായ ഈ ചടങ്ങിലേക്ക് എന്നെ ക്ഷണിച്ചതിന് കുടുംബത്തോട് ഈ കുടുംബത്തോട് എത്ര നന്ദി പറഞ്ഞാലും മതിയാവില്ല. എല്ലാവരും എനിക്ക് വേണ്ടപ്പെട്ടവരാണ്. മാത്രം കുടുംബത്തിലെ എല്ലാവരോടും, ഓരോരുത്തരുടെ പേരെടുത്ത് ഞാൻ പറയുന്നില്ല, എല്ലാവരോടും ഞാൻ നന്ദി പറയുകയാണ്. കുട്ടിക്ക് പ്രത്യേകം നന്ദി. രണ്ട് വാക്ക് പറയാനാണല്ലോ പറഞ്ഞ സമാധാനം. അത് ഇത്രയും അനുഭവസ്ഥരും എന്താ പറയുക, എല്ലാ ഗുരുക്കന്മാരും ഇരിക്കുമ്പോൾ ചെറിയ വായിൽ വലിയ വർത്തമാനം പറയാൻ പാടില്ല. അതുകൊണ്ട് തന്നെ ഒരു കാര്യം മാത്രം പറഞ്ഞ് അവസാനിപ്പിക്കും. എൻ്റെ അഭിനയ ജീവിതം തുടങ്ങിയിട്ട് ഈ വർഷം 25 വർഷം തികയുകയാണ്. അതും വേട്ടക്കുരുമ്പൻ പാട്ടിൻ്റെ ഈ 25-ാം വർഷം കൂടി ഒരുമിച്ച് വന്നത് ഭഗവാൻ എനിക്ക് തന്നൊരു അനുഗ്രഹമായിട്ടാണ് ഞാൻ കണക്കാക്കുന്നത്. അപ്പോൾ എനിക്കിവിടെ വന്ന് അദ്ദേഹത്തെ തൊഴുത് ഈ ഒരു അവസരത്തിൽ 25-ാം വാർഷികത്തിൽ ഇവിടെ വന്ന് അദ്ദേഹത്തെ നമസ്കരിക്കാനുള്ള അവസരം തന്നതിന് ഒരിക്കൽ കൂടി മാത്തൂർ കുടുംബാംഗങ്ങളോട് എൻ്റെ പ്രിയപ്പെട്ടവരോടും നന്ദി പറഞ്ഞുകൊണ്ട് ഞാൻ നിർത്തുന്നു. നന്ദി, നമസ്കാരം. ശ്രീ ശരത് ദാസിനെ പൊന്നാടണിക്കാനായി ശ്രീ മാധുർ നാരായണ നമ്പൂരി പാടുന്നതിന് വേണ്ടി ഇവരിലേക്ക് ക്ഷണിക്കുന്നു. ഭാരതത്തിലെ ശാസ്ത്രം അനന്തമാണ്. നമ്മുടെ ശാസ്ത്രങ്ങളൊക്കെ അനന്തമാണ്. ബഹു കുറെ കാര്യങ്ങൾ അതിൽ പറഞ്ഞിട്ടുണ്ട്. നമ്മുടെ കാലമാണോ വളരെ കുറച്ചുള്ളത്. നമുക്ക് ആയുർ നശ്യത് വിശ്വതാം പ്രതിദിനം വ്യാധിക്ഷയം. ആയുസ് പ്രതിദിനം നമ്മൾ നശിച്ചുകൊണ്ടിരിക്കുകയാണ്. ബഹവശ്യ വിധ, തടസ്സങ്ങൾ അനവധിയാണ്. പിന്നെ ഈ ശാസ്ത്രങ്ങളുടെ സത്യം നമ്മൾ എങ്ങനെ തിരിച്ചറിയും? ഹംസോ യഥാക്ഷീരൻ വാമ്പുവിശ്വം, വെള്ളം കലർന്ന പാലിന്ന് അരയന്നം പാല് മാത്രം കുടിക്കുന്നത് പോലെ ഈ ശാസ്ത്ര സത്യങ്ങളെ നമുക്ക് തിരിച്ചറിയണം. ആ തിരിച്ചറിയണമെങ്കിൽ, ഒറിജിൻ മാർജിതായ തിരിച്ചറിയണമെങ്കിൽ നമുക്ക് പൂർണ്ണമായിട്ടുള്ള ഈശ്വരാനുഗ്രഹം വേണം. ആ അനുഗ്രഹത്തിന് വേണ്ടി അനുഗ്രഹം, പഞ്ചകൃത്യങ്ങളെ അനുഗ്രഹം എങ്ങനെ ഉണ്ടാവുമെന്ന് ആരും വിശദീകരിച്ചിട്ടില്ല. കാരണം ബാക്കിയൊക്കെ നമുക്കറിയാം. ഇന്ന് ചെയ്യും, കാരണം ശുദ്ധി ആ ഋഷാമൂർത്തി സ്തോത്രത്തിൽ വ്യാഖ്യാനത്തില് മാനസോല്ലാസത്തില് പറയുന്നത് ശുദ്ധി ആചാര്യ പ്രസാദേന യോഗാഭ്യാസ ഈശ്വരാനുഗ്രഹേണാമി ആത്മബോധോ
ആത്മബോധം എങ്ങനെ ഉണ്ടാക്കാം? അതൊരു ഒരു തരത്തിൽ പറയുന്നു, വേദം കൊണ്ട്, ആചാര്യൻ ഗുരുനാഥന്റെ അനുഗ്രഹം കൊണ്ട്, ഈശ്വരാനുഗ്രഹം കൊണ്ട്. ഇതൊക്കെ നമുക്ക് അറിയാമെങ്കിലും ഈശ്വരാനുഗ്രഹം എന്താണെന്ന് എങ്ങനെ കിട്ടുമെന്ന് നമുക്ക് തിരിച്ചറിയില്ല, നമുക്കറിയില്ല. അതൊന്നും എന്തൊക്കെയോ ചെയ്യുന്ന സമയത്ത് നമുക്ക് ഇങ്ങനെ ഉണ്ടാവുന്ന സാധനമാണെന്ന് മാത്രമേ പറയാൻ പറ്റുള്ളൂ. അപ്പൊ ആ ഇങ്ങനത്തെ കർമ്മങ്ങളൊക്കെ സൽക്കർമ്മങ്ങളാണ്. സൽക്കർമ്മം അനുഷ്ഠിക്കണം നമുക്കൊക്കെ. കാരണം ദേവശബ്ദത്തിനർത്ഥം ദ്യോതയതി പ്രകാശയതി എന്നർത്ഥം. നല്ല വഴി കാണിച്ചു തരുന്നവരാണ് ദേവന്മാരൊക്കെ. അപ്പൊ നല്ല വഴി കാണിച്ചു തരുന്ന, നമ്മുടെ ലക്ഷ്യം ഈശ്വര സാക്ഷാത്കാരമാണ്, റിയലൈസേഷൻ എന്നോ മോക്ഷം എന്നോ ഒക്കെ പറയാം. അതാണ് ജീവന്റെ ലക്ഷ്യം. അതിനു വേണ്ടിയിട്ട് തന്നെയാണ് നമ്മൾ ഓരോരുത്തരും, നമ്മളും ഈ പ്രപഞ്ചത്തിലുള്ള എല്ലാ ജീവനുള്ള വസ്തുക്കളും ജനിച്ചത് ഒരേ ആവശ്യത്തിന് തന്നെയാണ്. നമുക്ക് എപ്പോഴും ഓർമ്മയുണ്ടാവും വേണം. ലക്ഷ്യത്തിനെ മറക്കുകയും വരുത് നമ്മൾ ഓരോരുത്തരും. ആ ലക്ഷ്യത്തിലേക്കുള്ള യാത്രയാണ് ഇപ്പൊ നമ്മളൊക്കെ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതിനു വേണ്ടിയുള്ള ചിത്തശുദ്ധിക്ക് വേണ്ടിയുള്ള മാർഗങ്ങളാണ് ഈ പൂജകളും. പൂജാ പൂ എന്നാണ് പുരുഷൻ ജാ കവറിങ്, നമ്മൾ ആ കവറിങ് ഇല്ലാണ്ടേക്കാണ്. അല്ലെങ്കിൽ ആചാര്യസ്വാമി പറയുമ്പോൾ കാലാത്മാവായ പുരുഷൻ പ്രകൃതിയെ കാലാത്മാവിൽ ലയിപ്പിക്കുന്ന ക്രിയയാണ് പൂജ എന്ന് പറയുന്നത്. പുരുഷൻ പ്രകൃതിയെ പുരുഷന്റെ ലയിപ്പിക്കുന്ന ക്രിയ. അല്ലെങ്കിൽ പൂ എന്നർത്ഥം പുരുഷൻ, ചൈതന്യം എന്നർത്ഥം. നമ്മള് ജലല്ല, ഗന്ധമല്ല, പുഷ്പമല്ല, ധൂപല്ല, ദീപല്ല, നിവേദ്യല്ല, ഞാൻ നിത്യം ഉപലബ്ധ സ്വരൂപമായ ആത്മാവാണ് എന്നെ നമ്മളെ ബോധിപ്പിക്കുന്നതാണ് ഈ പൂജകളൊക്കെ. നമ്മളെ എല്ലാ കർമ്മങ്ങളും അതായിരിക്കണം. ആ ആത്മ അല്ലെങ്കിൽ ആ സ്വരൂപത്തിനെ ഓർമ്മിക്കത്തക്ക രീതിയിലായിരിക്കണം എല്ലാ കർമ്മങ്ങളും. നമ്മുടെ കർമ്മങ്ങൾക്ക് അതാണ് നമുക്കറിയാം. എങ്കിലും ഞാൻ വേണ്ടില്ല, എങ്ങനെയും വേടേക്കാരന്റെ എല്ലാ കർമ്മങ്ങളും ഈശ്വരാർപ്പണ. യത് കരോഷി യത് അശ്നാസി യത് ജുഹോഷി ദുദാസ്യ തപസ്സതി കൗന്ദേയ. ഭഗവത്ഗീതയിൽ പല രീതിയിൽ പറയുന്നുണ്ട്, എല്ലാ കർമ്മങ്ങളും ഈശ്വരാർപ്പണമായി ചെയ്യാൻ നമ്മൾ ശ്രമിക്കുക. ആ ഈശ്വരന്റെ അനുഗ്രഹം അല്ലെങ്കിൽ വേട്ടേക്കാരന്റെ അനുഗ്രഹം എല്ലാവർക്കും ഉണ്ടാവും, ഒരു സംശയമില്ല. നന്ദി പ്രകാശിക്കേണ്ട പൂജകളാണ് പൂജകള്. അടുത്തതായി നമ്മളുടെ ഈ നെഗറ്റീവ് ഫൈവ് ഗ്രൂപ്പിനെ ഒരു ഉപഹാരം കൊടുക്കുന്ന ചടങ്ങ് നടത്താനാണ് നമ്മൾ തീരുമാനിച്ചിരുന്നത്. എന്നാൽ അത് അവർക്ക് ഇവിടെ എത്തിച്ചേരാൻ സാധിക്കാത്തതിനാൽ അവരോടുള്ള പ്രത്യേകമായ നന്ദി അറിയിച്ചുകൊണ്ട് നമ്മൾ അടുത്ത അജണ്ടയിലേക്ക് കടക്കുകയാണ്. ഇന്നത്തെ വിശിഷ്ട വ്യക്തികളെ ആദരിക്കുന്ന ചടങ്ങാണ് നമ്മൾ അടുത്തതായി ഇവിടെ നിർവഹിക്കാൻ പോകുന്നത്. ആദ്യമായി ബ്രഹ്മശ്രീ ഈക്കാട്ട് കുഞ്ഞനെ നമ്പൂതിരിപ്പാടിനെ ആദരിക്കുന്നതിനായി മാതൃ ശങ്കരൻ നമ്പൂതിരിപ്പാടിനെ ക്ഷണിക്കും. അടുത്തതായി ശ്രീ തോട്ടം കൃഷ്ണൻ നമ്പൂതിരിയെ ആദരിക്കുന്നതിന് വേണ്ടി ശ്രീ മാത്തൂർ അളർക്കൻ നമ്പൂതിരിപ്പാടിനെ ഞാൻ വേദിയിലേക്ക് ക്ഷണിക്കുന്നു. ചേട്ടാ, ഞങ്ങൾക്ക് വേണ്ടി വേണ്ടി വാ. ഈ കുഞ്ഞിനെ പറഞ്ഞത് രണ്ട് വാക്ക് അല്ല, അദ്ദേഹം പറഞ്ഞത് ശരത്ത് പറഞ്ഞത് രണ്ട് വാക്കേ പറയാൻ പറഞ്ഞുള്ളൂ. അതുകൊണ്ട് വളരെ സമാധാനം ആയി ഇതൊക്കെ അദ്ദേഹം പറയുന്നത്. എനിക്കറിയില്ല രണ്ടു വാക്കായിട്ട് പറയാനോ. അത് ഒരു വിഷയത്തിനെ പറ്റി പറയാമെന്ന് വെച്ചിട്ടുണ്ടത് വളരെ നല്ല കാര്യം എന്ന് പറഞ്ഞാൽ രണ്ടു വിഷയ കാര്യം കഴിഞ്ഞു, എല്ലാം നല്ല കാര്യങ്ങളാണ്. അപ്പൊ അത് കുറച്ച് ബുദ്ധിമുട്ടുണ്ടാകുന്നതാണ്. ഞാൻ ഇല്ലാത്ത പോരുമ്പോ തന്നെ ബലായിട്ട് പറഞ്ഞു ഞാൻ അധികം ഇവിടെ ഈ ഇതിൽ വെച്ചിട്ട് കൂടുതൽ വർത്തമാനം പറയാണ്ട് കഴിക്കണം എന്ന് പ്രാർത്ഥിച്ചിട്ടുണ്ടെന്ന് കേട്ടേക്കുന്നു. പ്രാർത്ഥിച്ചിട്ടുണ്ടെന്ന് തോന്നുന്നത്. എന്നാലും ഒരു കാര്യം എനിക്ക് പറയണ്ടോ, ഞാൻ അത് മാത്രമേ പറയുള്ളൂ. അനവധി ആൾക്കാര് പറഞ്ഞാലും പറഞ്ഞാലല്ലാത്ത കുറേശ ആൾക്കാര് അനവധി ആൾക്കാര് പൂജ പഠിപ്പിക്കുന്നുണ്ടായി. അതിൽ വളരെ ദുർലഭം കുറച്ച് ആൾക്കാരാണ് അത് കൊണ്ടുവന്നിട്ടുള്ളത്. അതില് ഒരു ഈശ്വരാധീനം ഒഴിച്ച് വേറൊരു ലക്ഷ്യമില്ലാതെ
പൂജ നിർവഹിച്ച ആൾക്കാരാണ് ഈ മാത്തൂരുള്ള ഞാൻ പഠിപ്പിച്ചെല്ലാം അറിയുന്നത്. അതാണ് എനിക്ക് ഏറ്റവും അധികം സന്തോഷം തരുന്നത്. ഒന്ന് രണ്ടാൾക്കാർ പൂജ പഠിച്ച് എന്താ ജീവിത വൃത്തിക്ക് വേണ്ടി ചെയ്യുന്നത് വളരെ ഭംഗിയിട്ട് ചെയ്യുന്നുണ്ട്, അത് നല്ല കാര്യം, അതല്ലാന്നല്ല. പക്ഷെ അതൊന്നുമില്ല, അത് സ്വന്തം കർത്തവ്യം നടത്താൻ വേണ്ടി മാത്രം പൂജ പഠിച്ച് അത് ഇന്നും ഇതൊരു 10, 28, 30 കൊല്ലമായി അവരത് കൊണ്ടുനടക്കുന്നു. അന്ന് ആദ്യം തമ്പുരാ മറ്റേ അളാർക്കണ്ണൻ പൊതിരിപ്പാട്, എനിക്ക് അളാർക്കണ്ണൻ പൊതിരിപ്പാടെന്നുണ്ട് അവര് വരാറില്ല, എന്തായാലും തമ്പുരാ അദ്ദേഹം പൂജ പൊഴിച്ചു. ഇന്നു വരെ അദ്ദേഹം അത് മുട്ടിച്ചിട്ടില്ല. അതുപോലെ അവിടുത്തെ ഇവിടെയുള്ള എല്ലാ ആൾക്കാരും മാത്തൂരനിയൻ വാസികൾ ഉണ്ണിയടക്കം ഞാൻ പിന്നെ മുമ്പ് ഒരാഴ്ച മുമ്പ് ഒരാഴ്ച ഒരു 10 ദിവസം മുമ്പൊക്കെ നമ്മുടെ വന്നപ്പോ കുഞ്ചു, അതായത് സാജന്റെ രണ്ടാമത്തെ ഉണ്ണി, കുഞ്ചു പൂജ പിടിക്കാൻ തുടങ്ങിയിട്ടുണ്ടെന്ന് തമ്പുരാനെ പറഞ്ഞു. അപ്പൊ അന്ന് ഞാനോട് പറഞ്ഞു, ഞാൻ ആണോ സ്വറ വേണ്ടത്, എന്തായാലും ഞാൻ പഠിപ്പിക്കാൻ കഴിഞ്ഞിട്ട് ആലോചിക്കാം എന്ന് പറയുന്നത്. എനിക്ക് കുറച്ചൊരു വിഷമുണ്ടായി, ഞാനല്ലാണ്ട് ഒരാള് മാത്തൂര് ഒരാളെ പൂജ പിടിപ്പിക്കാതൊരു സുഖമായുണ്ട്. അത് എന്തോ വിഷയമില്ല, അത് ഇവരെയൊക്കെ പഠിപ്പിച്ചുകൊണ്ടായിരിക്കാം, അതല്ലാന്നല്ല. ആര് പഠിപ്പിച്ചാലും നല്ല തന്നെ, പക്ഷെ അത് എന്റെ ഒരു അവകാശമായിട്ടാണ് ഞാൻ കണക്കാക്കി വരുന്നത്. പിന്നെ അത് കുഞ്ചൂരിന്റെ മുത്തശ്ശനാണല്ലോ എന്ന് വെച്ചാൽ സാറിന്റെ നോക്കി തന്നെ ശരിക്കുണ്ടായത്, വേറൊരാൾ പഠിപ്പിച്ചെനിക്ക് അത്ര ഇഷ്ടമായി കൊള്ളണമെന്നില്ല. എന്തായാലും അത് ആര് പഠിക്കട്ടെ, ആര് പഠിപ്പിച്ചാലും നേരെ പഠിച്ചിട്ടുണ്ട്, നേരെ പഠിപ്പിച്ച് നേരെ അത് ചെയ്യാൻ, അത് അയാളെ അയാളുടെ ആവശ്യപ്രകാരം പഠിക്കാനൊന്നും കൂടി കേട്ടപ്പോ വളരെ സന്തോഷം തോന്നി ചെയ്തു. ഇത്രയും ആണ് ഇപ്പൊ പറയാൻ നല്ലത്, കാരണം ഇനി ഇവിടെ വെച്ച് നിർത്തിയിട്ടില്ല വെച്ചാൽ എവിടെ നിർത്തേണ്ടത് എനിക്ക് അറിയില്ല. അതുകൊണ്ട് ഞാൻ തൽക്കാലം നിർത്തട്ടെ. നമസ്കാരം എല്ലാവർക്കും, നമസ്കാരം. അടുത്തതായി ഇരണ്ടപുറത്തുകാട് മോഹനൻ നമ്പൂതിരിയെ ആദരിക്കുന്നതിനായി മാത്തൂർ നാരായണ നമ്പൂതിരി പാടിനെ ക്ഷണിക്കുന്നു. ശ്രീ മോഹനൻ നമ്പൂതിരി ഞങ്ങൾക്ക് വേണ്ടി രണ്ടു നമസ്കാരം. സ്റ്റേജിലിരിക്കുന്ന എല്ലാവർക്കും എന്റെ കേട്ടക്കന്റെ പേരിൽ നമസ്കാരം. ഞാൻ 1982 എൻ്റെ അരങ്ങേറ്റം, പിന്നെ നമ്മുടെ എല്ലാത്ത് വേറെ ആരും ഉണ്ടായിട്ടൊന്നുമില്ല. ഇപ്പം ഒന്നേ വരെ ഇത് നടത്തിക്കൊണ്ട് പോകാൻ ആരെങ്കിലും ഉണ്ടാവുമെന്ന് വിചാരിക്കണം. ഓരോരോ സാഹചര്യങ്ങളെ കൊണ്ട് കുട്ടികളെ പഠിപ്പിക്കാനൊന്നും പറ്റിയിട്ടില്ല, കഴിയുമെന്ന് വിചാരിക്കണം. ഞാൻ അധികം വർത്തമാനമൊന്നും പറയുന്നില്ല. എല്ലാവർക്കും നമസ്കാരം. നന്ദി മോഹനേട്ടാ. അടുത്തതായി ശ്രീ ഒ പി സതീശൻ നമ്പൂതിരിപ്പാടിനെ ആദരിക്കുന്നതിനായി മാത്തൂർ ശങ്കരൻ നമ്പൂതിരിപ്പാടിനെ ഞാൻ വേദിയിലേക്ക് ക്ഷണിക്കുന്നു. സതീശേട്ടാ, രണ്ടു വാക്ക് സതീശേട്ടാ, രണ്ടു വാക്ക്. സദസ്സിലിരിക്കുന്ന എല്ലാവർക്കും നന്ദി. ഇവിടെ കുറെ കാലം അച്ഛൻ പൂജ ചെയ്തിട്ടും ഇവിടെ സ്കൂളിൽ പഠിപ്പിച്ച് കഴിഞ്ഞു വരുന്ന വേട്ടയ്ക്കനെ പൂജിച്ചിരുന്ന ഒരു ഭാഗ്യം എനിക്കും ഇടയ്ക്ക് തന്നെ തരാവാറുണ്ട്. ഇപ്പൊ ഞാനും ഇടയ്ക്കിടയ്ക്ക് പൂജ ചെയ്യാൻ തരാവാറുണ്ട്. അത് കാരണവന്മാര് അച്ഛനായിട്ട് ഒരു ഭാഗ്യം എനിക്കും തരായി. അവരുടെ വേട്ടയ്ക്കൻ്റെ അനുഗ്രഹം കൊണ്ട് എല്ലാം ഭംഗിയായിട്ട് നടക്കുന്നുണ്ട്. എല്ലാവരും അനുഗ്രഹിക്കട്ടെ. നന്ദി സതീശേട്ടാ. അടുത്തതായി പാതിരപ്പള്ളി നാരായണൻ നമ്പൂതിരി ആദരിക്കുന്നതിനായി ശ്രീ മാത്തൂർ അളർക്കൻ നമ്പൂതിരി പാട്ടിനെ ഞാൻ വേദിയിൽ അടുത്തതായി പൈങ്കുളം അച്യുത കുട്ടിക്കുറുപ്പിനെ ആദരിക്കുന്നതിനായി മാത്തൂർ നാരായണൻ നമ്പൂതിരിപ്പാടിനെ ക്ഷണിക്കുന്നു. അടുത്തതായി
ശ്രീ പൈങ്കുളം രാമകൃഷ്ണ കുറുപ്പിനെ ആദരിക്കുന്നതിനായി ശ്രീ മധുർ ശങ്കരൻ നമ്പൂതിരിപ്പാടിനെ ഞാൻ വേദിയിലേക്ക് ശ്രീ കലാമണ്ഡലം ഹരിദാസ് കുറുപ്പിനെ ആദരിക്കുന്നതിനായി ശ്രീ മധുർ അടക്കൻ നമ്പൂതിരിപ്പാടിനെ വേദിയിലേക്ക് ക്ഷണിക്കുന്നു. ശ്രീ ഹരിദാസ് കുറുപ്പ് ഞങ്ങളോട് രണ്ടു വാക്ക് സംസാരിക്കും. ഗർഭാബദ്ധമശേഷമൂർദ്ധജപരം ബന്ധോകരക്താധരം ോദ്യൽപിംഗളതീവ്രശുപ്രവചനം ചാവേഷുശുംബൽക്കരം ഉഗ്രാഗ്രച്ചുരികാവിരാജകടിം വിന്യസ്യ നീലാംബരം ധ്യായേൽദാമയശാന്തയേ മുഹുരിതം ശഭോർവപുശ്യാമളം. കേട്ടകരാചരണം. ഒരു എല്ലാവർക്കും എൻ്റെ നമസ്കാരം. വേദിയിലിരിക്കുന്ന എല്ലാവർക്കും, ഗുരുജനങ്ങൾക്കും, അതേപോലെ പാഞ്ഞാളൻ്റെ നാട്ടുകാർക്ക് എല്ലാവർക്കും നമസ്കാരം. ഒരു സ്റ്റേജിൽ നിന്ന് സംസാരിക്കുക എന്ന് പറയുന്നത് എനിക്ക് വളരെ ബുദ്ധിമുട്ടാണ്. എനിക്ക് എങ്ങനെയാണ് പറയേണ്ടതെന്ന് അറിയില്ല. എങ്കിലും ഞാൻ ഈ മാത്തൂര് മലയിൽ ഇവിടെ വരാനും ഇവിടെ കളമെഴുതാനും പാട്ട് പാടാനും ഉണ്ടായ ഒരു കാരണങ്ങളെ കുറിച്ച് ഇതിനു മുമ്പ് ഇവിടെ ഒരു സദസ്സിൽ സംസാരിക്കേണ്ടായിട്ടുണ്ട്. ഇപ്പോൾ പ്രത്യേകിച്ച് പറയാനുള്ളത് ഈ മാത്തൂര് മലയിൽ വേട്ടക്കാരനോടുള്ള ആ ഒരു ഭക്തി, ഭയവും ബഹുമാനവും ഉണ്ടെന്ന് തന്നെയാണ്. ഇത് ഇത്രയും ഭംഗിയായിട്ട്, ഇത്രയും ഇപ്പൊ പ്രകൃതി തന്നെ നമ്മൾക്ക് അനുഗ്രഹിച്ചിട്ട്, ഇന്നലെ വരെ കലിതുള്ളി നേരുന്ന പ്രകൃതി ഇന്ന് വളരെ ശാന്തമായിട്ട് നമ്മുടെ വേട്ടേക്കരം പാട്ടും കാര്യങ്ങളും നടത്താൻ വേണ്ടിയിട്ട് അനുഗ്രഹിച്ചു തുടങ്ങിയിരിക്കുകയാണ്. അതാണ് എനിക്ക് ഏറ്റവും വേട്ടേക്കരനോടുള്ള ഒരു ബഹുമാനം. എന്താ വെച്ചാൽ ഇവിടെ വേട്ടേക്കരനോടുള്ള ആ ഭക്തി ബഹുമാനം തന്നെയാണ് ഇവിടെ പ്രകൃതി നമുക്ക് കാണിച്ചു തരുന്നത്. ഇനി ഇതുപോലെ വൈകുന്നേരവും നമ്മുടെ പരിപാടി കഴിയുന്നവരെയും പ്രകൃതി അങ്ങനെ ഒന്ന് കരുതുള്ളാതെ നന്നായി നിന്നാൽ എല്ലാവർക്കും വേട്ടേക്കരനോട് പ്രത്യേകം അതിനുവേണ്ടി പ്രാർത്ഥിക്കുകയാണ് ഞാൻ. പിന്നെ വേറെ എന്താ പറയാനുള്ളത് വെച്ചാൽ ഈ കുടുംബം, ഈ കുടുംബത്തിൽ വരുന്ന മുൻ തലമുറകളിൽ തുടങ്ങിയതിന് ശേഷം ഉള്ള തലമുറകളിലുള്ള ഇനി വരുന്ന തലമുറകളിലെ കുട്ടികൾ നമ്മളെ കാണുമ്പോൾ എവിടുന്ന് കാണാൻ ആ ഇതാ കുറിപ്പ് ഇല്ലെങ്കിൽ ഇതാ ഇന്ന ആൾക്കാർ വേട്ടക്കരൻ പാട്ടിന്, അവർക്കൊക്കെ ഇപ്പോഴും ഈ വേട്ടക്കരനോടുള്ള, അതായത് അച്ഛനും അമ്മയും കുടുംബങ്ങളും എല്ലാവരും ഈ ഭക്തിയും ഈ ബഹുമാനവും വേട്ടക്കരനോടുള്ള ഈ വിശ്വാസവും കാരണം അവരിലും അതന്നെ ഇങ്ങനെ വളർന്നു വരികയാണ്. അങ്ങനെ വരും തലമുറകളിലും ഈ പാരമ്പര്യം, അതായത് പൂജ മറ്റേ കാര്യങ്ങൾ നമ്മൾ അനുവർത്തിച്ചു വരുന്ന ഈ അനുഷ്ഠാനങ്ങൾ, ഇതൊക്കെ കൊണ്ടു നടത്താനുള്ള ഒരു ആഗ്രഹം കുട്ടികളിൽ ഉണ്ടാവുക പറയുന്നത് ഇന്നത്തെ കാലത്ത് വളരെ സന്തോഷകരമായിട്ടുള്ള ഒരു കാര്യമാണ്. അത് എളുപ്പമല്ല. ഇന്നത്തെ സമൂഹം ഇങ്ങനെ മാറിക്കൊണ്ടിരിക്കുകയാണ്. ഓരോ അവർക്ക് പുതിയ പുതിയ എന്താ ന്യൂ ജനറേഷൻ എന്ന് പറയാം, അവർക്ക് അങ്ങനത്തെ കാര്യങ്ങൾ താല്പര്യം. പക്ഷെ ഇവിടുത്തെ കുട്ടികൾക്ക് അതുണ്ടായിരിക്കാം, പക്ഷെ അതിനേക്കാളും കൂടുതൽ ഇവിടുത്തെ വേട്ടക്കരം പാട്ട് അല്ലെങ്കിൽ മറ്റുള്ള പൂജാതി കർമ്മങ്ങൾ, ഈ കാര്യങ്ങൾ പഠിക്കുക, അത് തന്നെ മനസ്സിലാക്കുക, അതൊക്കെ വളരെ, അതൊക്കെ കാണുമ്പോൾ നമ്മൾക്കൊരു അഭിമാനം തോന്നുകയാണ്. ഇങ്ങനെ തന്നെ വേണം ഇനിയും ഇതുപോലെ തന്നെ ഈ കുടുംബങ്ങളിൽ ഉണ്ടാകുന്ന ആൺകുട്ടികളായാലും പെൺകുട്ടികളായാലും എല്ലാവർക്കും അങ്ങനെ തന്നെ ഉണ്ടാവട്ടെ എന്ന് ഞാൻ വേട്ടക്കാരനോട് പ്രാർത്ഥിക്കുകയാണ്. പിന്നെ എന്നോടിപ്പോൾ ഒരു രണ്ടു വാക്ക് പറയാനാണ് പറഞ്ഞത്, ഞാൻ അധിക പ്രസംഗം ആവുന്നില്ല. ഇനി ഞങ്ങളുടെ കുടുംബ കുറേ കാലം പൈങ്കുളത്തുള്ള രണ്ട് തറവാട്ടുകാരാണ് ഈ പാട്ട് നടത്തിയിരുന്നത്. ഇപ്പോഴും അങ്ങനെ തന്നെയാണ്, പനവിൽ കല്ലാക്കി പടിഞ്ഞാറെ കല്ലാക്കി. കുറച്ചു കാലം ഇത് സാഹചര്യം കൊണ്ട് നിന്നുപോയി. പിന്നെ ഇപ്പോൾ 25 വർഷമായി തുടങ്ങിയിട്ട്, ഞാൻ ഏകദേശം ഒരു 17-18 വർഷമായിട്ടുള്ളൂ ഇവിടെ വരാൻ തുടങ്ങിയിട്ട്. അത് തുടങ്ങിയ മുതൽ ഇന്ന് വരെ മുടങ്ങാതെ വരാൻ സാധിച്ചിട്ടുണ്ട്. അതും വേട്ടക്കാരൻ്റെ ഒരു അനുഗ്രഹമാണ്. ഇനിയും മാത്തൂര് മലയ്ക്കൽ വന്നിട്ട് കുറേ കാലം എൻ്റെ ആരോഗ്യമുള്ളിടത്തോളം കാലം ഇവിടെ വന്ന് സേവിക്കാൻ വേട്ടക്കാരനും ബാക്കിയുള്ള എല്ലാവരും എന്നെ അനുഗ്രഹിക്കട്ടെ എന്ന് മാത്രം പ്രാർത്ഥിച്ചുകൊണ്ട് അടുത്തതായി ഡോക്ടർ തൃത്താല ശങ്കരകൃഷ്ണ പൊതുവാര ആദരിക്കുന്നതിനായി മധൂർ നാരായണൻ നമ്പൂതിരിപ്പാടിനെ ക്ഷണിക്കുന്നു. വേദിയിലും സദസ്സിലും ഉപവിഷ്ടരായിട്ടുള്ള എല്ലാ മഹാത്മാക്കൾക്കും നമസ്കാരം. എന്തോ വേട്ടക്കാരൻ്റെ അനുഗ്രഹം തന്നെയാണ് പറയാനുള്ളത്.
ഇരുപത്തഞ്ച് വർഷമായി ഇവിടെ വീണ്ടും പുനരാരംഭിച്ച ഈ വേട്ടേക്കരമാട്ടിൽ പങ്കെടുക്കാൻ പ്രധാന കാരണം നമ്മുടെ വെളിച്ചപ്പാട് ബ്രഹ്മശ്രീ കരണ്ടപ്പുറത്തുകാട് മണിക്കിൽ മോഹൻ നമ്പൂതിരിപ്പാടാണ്. അദ്ദേഹത്തിനോട് ആദ്യം നന്ദി രേഖപ്പെടുന്നു. അദ്ദേഹം അന്ന് ഇവിടെ വരാൻ ഉള്ള ഒരു അങ്ങനെ ഒരു വേട്ടക്കരമാട്ടുണ്ട്, വരണം, നമുക്കൊന്ന് ഭംഗിയാക്കി കൊടുക്കണം, അതിൻ്റെ ആദ്യം അനിയനെ ഏൽപ്പിക്കുന്നു, അപ്പോൾ അതൊന്ന് ചെയ്തു തരണമെന്ന് പറഞ്ഞു വന്നപ്പോൾ എൻ്റെ അടുത്ത് പറഞ്ഞപ്പോൾ എൻ്റെ ഗുരുനാഥന്മാരുടെയും ഈശ്വര കടാക്ഷം കൊണ്ടെന്ന് പറയട്ടെ ഇവിടെ വരാനും ഇതേവരെ അത് മുടങ്ങാതെ നടത്താനും സാധിച്ചതിൽ വേട്ടക്കരനോട് ആദ്യം നന്ദി രേഖപ്പെടുത്തട്ടെ. ഇന്ന് ഈ അവസരത്തിൽ ഇവിടെ വന്ന് ആദരിക്കാൻ സന്മനസ് എല്ലാവരെയും ആദരിക്കാൻ സന്മനസ് കാണിച്ചിട്ടുള്ള ഇവിടുത്തെ അവർക്ക് മുമ്പ് ഒരുപാട് മക്കള്, കാരണം അവരെല്ലാവരും നേരത്തെ പലരും പറഞ്ഞു ഒരേ പിന്നെ കാഴ്ചപ്പാടിൽ അല്ലെങ്കിൽ ഒരു ഒത്തുപിടിച്ച മലയിൽ പോലും എന്നുള്ള തരത്തിൽ എല്ലാവരും കൂടി കൂട്ടായ്മയാണ്. ആ കൂട്ടായ്മയാണെന്ന് പല സ്ഥലങ്ങളിലും ഇല്ലാതെയായിട്ടുള്ളത് അതിന് പിന്നെ കൂടുതൽ വളരെ ഇതായിട്ട് വലുതായി വരാൻ വേണ്ടി വീണ്ടും വേട്ടേക്കരോട് പ്രാർത്ഥിക്കുന്നു. നന്ദി, നമസ്കാരം. നന്ദി ഡോക്ടർ തൃത്താല ശങ്കരകൃഷ്ണൻ പൊതുവാൾ. അടുത്തതായി ശ്രീ ഇ വി രാമചന്ദ്രൻ വാര്യരെ ആദരിക്കുന്നതിനായി ശ്രീ മാത്തൂർ ശങ്കരൻ നമ്പൂതിരിപ്പാടിനെ ഞാൻ വേദിയിലെത്തിക്കുന്നു. അടുത്തതായി ശ്രീമതി ഉഷ വാരസ്യാരെ ആദരിക്കുന്നതിനായി ശ്രീ മാത്തൂർ അളർക്കൻ നമ്പൂതിരിപ്പാടിനെ വേദിയിലേക്ക് ക്ഷണിക്കുന്നു. അടുത്തതായി ശ്രീമതി ലീല വാരസ്യാരെ ആദരിക്കുന്നതിനായി മാത്തൂർ നാരായണൻ നമ്പൂതിരിപ്പാടിനെ ക്ഷണിച്ചു. അടുത്തതായി കോന്നങ്കണ്ടത്ത് സേതുമാധവൻ നായരെ ആദരിക്കുന്നതിനായി മാത്തൂർ ശങ്കരൻ നമ്പൂതിരിപ്പാടിനെ ശ്രീരാധാകൃഷ്ണനെ ആദരിക്കുന്നതിനായി മാത്തൂർ അളർക്കൻ നമ്പൂതിരിപ്പാടിനെ ക്ഷണിക്കുന്നു. അടുത്തതായി ശ്രീമതി നാരായണി വെളുതോടത്തോളിനെ ആദരിക്കുന്നതിനായി ശ്രീ മാത്തൂർ നാരായണൻ നമ്പൂതിരിപ്പാടിനെ വേദിയിലേക്ക് ക്ഷണിക്കുന്നു. ആദരിക്കൽ ചടങ്ങ് സമാപിച്ചിരിക്കുന്നു. അടുത്തതായി ഇവിടെ 25 വർഷമായിട്ട് നമ്മൾ പാട്ട് നടത്തുന്നതിന്റെ ചില ഓർമ്മകൾ നമ്മളുമായിട്ട് പങ്കുവെക്കണമെന്ന് ഇവിടെ ചിലർ താല്പര്യപ്പെട്ടിട്ടുണ്ട്. അവരിൽ ഓരോരുത്തരെ ഞാൻ വേദിയിലേക്ക് ക്ഷണിക്കുകയാണ്. ആദ്യമായി മണ്ണടി നാരായണൻ നമ്പൂതിരിപ്പാടിനെ ക്ഷണിക്കുന്നു. എല്ലാവർക്കും നമസ്കാരം. മാത്തൂര് വേട്ടേക്കരം പാട്ട് ആരംഭിച്ചിട്ട് അല്ലെങ്കിൽ പുനരാരംഭിച്ചിട്ട് 25 വർഷം തികയാണ് ഇപ്പോൾ. കഴിഞ്ഞ കാൽ നൂറ്റാണ്ടായിട്ട് യാതൊരു വിധ മുടക്കങ്ങളും കൂടാതെ ഈ പാട്ട് നടത്തിക്കൊണ്ടുപോയി എന്ന് മാത്രമല്ല ഓരോ കൊല്ലം കൂടുതൽ കൂടുതൽ ഭംഗിയായിട്ട് നടത്താൻ സാധിച്ചത് ഈശ്വരാനുഗ്രഹവും ഗുരുക്കന്മാരുടെയും കാരണവന്മാരുടെയും അനുഗ്രഹം മാത്രമാണ്. അതായത് പണ്ട് ഞാനൊക്കെ കുട്ടിക്കാലത്തൂടെ വന്ന് താമസിക്കുമ്പോൾ കുളിക്കാനൊക്കെ കുളത്തിലേക്ക് പോകുമ്പോൾ അവിടെ ഒരു പെര കാണാറുണ്ട്. അത് എന്താണെന്ന് ഞാൻ ചോദിച്ചിട്ടുമില്ല, ഇവിടെ ആരും പറഞ്ഞു തന്നിട്ടുമില്ല. അങ്ങനെ ഇരിക്കുമ്പോഴാണ് സാജേട്ടം പറഞ്ഞത് ഇവിടെ വേട്ടേക്കരനാണ്, വേട്ടേക്കരന് പൂജ തുടങ്ങുകയാണ്. അപ്പോഴാണ് അത് വേട്ടേക്കരന്റെ അമ്പലമാണെന്ന്, അവിടെ ഒരു ക്ഷേത്രം ഉണ്ടെന്നും. അതിൻ്റെ ഉള്ളിലേക്ക് ഞാൻ കടന്നിട്ടില്ല, ഇവരാരും കിടക്കണം കണ്ടിട്ടുമില്ല. അങ്ങനെ അവിടെ മാത്തൂര് വാസുദേവപ്പൻ, സാജേട്ടൻ, രാജേട്ടൻ, ഉണ്ണി ഇവർ ഓരോ ദിവസം ഓരോരുത്തരായിട്ട് പൂജ ചെയ്യാൻ തുടങ്ങി. അങ്ങനെ വേട്ടേക്കരൻ പാട്ട് 25 വർഷം മുമ്പ് ആരംഭിച്ചു. ഓരോ വർഷവും എന്നെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും വലിയ ഭാഗ്യം എന്താ വെച്ചാൽ ഈ 25 വർഷവും ഇതിൽ പങ്കെടുക്കാൻ കഴിഞ്ഞു എന്നുള്ളതാണ്.
അത്യധികം സന്തോഷമുണ്ട്. കാരണം എല്ലാ വർഷവും ഇതിൽ പങ്കെടുക്കാൻ കഴിഞ്ഞു, ഓരോ വർഷവും അതിൻ്റെ ഒരു ഭാഗമായും കഴിഞ്ഞു എന്നുള്ളത് എന്നെ സംബന്ധിച്ചിടത്തോളം ഒരു മഹാഭാഗ്യമായി ഞാൻ കണക്കാക്കുകയാണ്. പിന്നെ ഈ പൂജ ചെയ്യുമ്പോൾ ആദ്യം വാസിയപ്പം കുറച്ചു കാലം കഴിഞ്ഞപ്പോൾ തൊടുവഴിക്ക് താമസം മാറ്റിപ്പോയി. കഴിഞ്ഞപ്പോഴേക്കും സാജേട്ടൻ ജോലി സംബന്ധമായിട്ട് ബോംബെക്ക് പോയി, രാജേട്ടൻ പോയി, കുറച്ച് കഴിഞ്ഞപ്പോഴേക്കും മാത്തൂരേടൻ ബോംബെയിൽ നിന്ന് തിരിച്ചു വന്നു. ഉണ്ണിയാണ് പിന്നെ ചെയ്ത കുറച്ചു കാലം. ഉണ്ണി ജോലി സംബന്ധമായിട്ട് കന്യാകുമാരി, ചെങ്ങന്നൂർ, എറണാകുളം അങ്ങനെ പല സ്ഥലത്തായി ജോലി ചെയ്ത് പിന്നെ കളിപ്പിക്കു പോയി. അങ്ങനെ കുറച്ചു കാലം കഴിയുമ്പോൾ മാത്തൂർ കുട്ടൻ ഇവിടെ പഠിപ്പായിട്ട് ബന്ധപ്പെട്ട് മാത്തൂരേട്ടനും കുട്ടനും കൂടി ഇവിടെ പൂജ ചെയ്തു. പിന്നെ മാത്തൂരേട്ടൻ മാത്രമാണ് ഇവിടെ ചെയ്തത്. ഞാൻ പറയാൻ പോകുന്നത് നമ്മളൊക്കെ ഇവിടെ ഇരിക്കാനുള്ള ഒരേ ഒരു കാരണം ഒന്ന് വേട്ടേക്കരനും ഒന്ന് മാത്തൂരേട്ടനാണ്. കാരണം അദ്ദേഹത്തിന്റെ നിസ്വാർത്ഥമായ ആ കർമ്മത്തിന്റെ ഫലമാണ് നമ്മളിപ്പോൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത്. മാത്തൂരിന്റെ എല്ലാ ഐശ്വര്യങ്ങൾക്കും നിദാനം വേട്ടേക്കരനും മാത്തൂരേട്ടനുമാണ്. അത് അത്യധികം സന്തോഷത്തോടുകൂടി ഈ വേദിയിൽ പറയാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. പിന്നെ കൂടുതൽ പറയില്ല. പിന്നെ ഇതായത് 25th വാർഷികം ഇന്ന് നമ്മൾ ആഘോഷിക്കുകയാണ്. ഒരുപാട് പേരെത്തിയിട്ടുണ്ട്. എല്ലാവരെയും വേട്ടേക്കരനും കോഴിമാമ്പറമ്പ് ഭഗവതിയും അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു. നമസ്കാരം. നന്ദി നാരായണേട്ടാ. അടുത്തതായി ശ്രീ കോടനാട്ട് കുഞ്ഞുകുട്ടനെ ഞാൻ വേദിയിലേക്ക് ക്ഷണിക്കുന്നു. അതുപോലെ ബാക്കി വിശിഷ്ട വ്യക്തികളും സദസ്സിലെ എല്ലാവർക്കും എൻ്റെ നമസ്കാരം. ശരത് പറഞ്ഞ പോലെ ഇന്ന് ഈ സുദിനത്തിൽ പങ്കെടുക്കാൻ സാധിച്ചതിൽ എനിക്ക് വളരെയധികം സന്തോഷവും പ്രാർത്ഥനയുമുണ്ട്. അതിലും പ്രധാനപ്പെട്ട ഒരു കാര്യം ഈ 25 വർഷമായിട്ട് ഇതെങ്ങനെ കൊണ്ട് ഭംഗിയായിട്ട് കൊണ്ട് നടത്തുന്നു എന്നുള്ള കാര്യത്തിൽ എല്ലാവർക്കും അത് വളരെ അതിശയം കുറഞ്ഞ കാര്യമാണ്. അതിൻ്റെ പിന്നിൽ പ്രധാന താരങ്ങളായ സാജൻ, രാജൻ, ഉണ്ണി, പിന്നുണ്ണിയേട്ടൻ, ശാന്ത ഇവരുടെ മുമ്പിൽ ശിരസ് നിൽക്കാതെ നോക്കിയത്. കാരണം അവരുടെ ഭക്തി, അവരുടെ വേട്ടേക്കര ഭക്തി കണ്ടാൽ അത്ഭുതത്തോളം. ആ അതൊന്നു തന്നെയാണ് അവരെ ഇന്നത്തെ ഈ നിലയിലേക്ക് എത്തിച്ചത്. ഇനിയിപ്പോൾ ഇത് 25 ആയി. ഇനിയാണെങ്കിൽ സുവർണ ജൂബിലിയും രജത ഡയമണ്ട് ജൂബിലിയും പ്ലാറ്റിനം ജൂബിലിയും ഒക്കെ നടത്താൻ അടുത്ത തലമുറക്കാർക്ക് ഭാഗ്യമുണ്ടാവട്ടെ എന്നും അതിനെ വേട്ടേക്കരൻ അനുഗ്രഹിക്കട്ടെ എന്നും മാത്രമേ എനിക്ക് പറയാനുള്ളൂ. സാജൻ എന്നെ വിളിച്ചു. സാജൻ വളരെ നമ്മുടെ പിന്നെ ഞാനൊരു എനിക്ക് വേറൊരു ഒരു ഒരു ഗർവ് കൂടിയുണ്ട്. ഞാനൊരു ഇവിടുത്തെ ഒരു സീനിയർ മരുമകനാണ്. സീനിയർ മരുമക്കളിൽ ഒരാളാണ്. എൻ്റെ മീത ഒരാളവിടെ ഇരിക്കുന്നുണ്ട് ചേട്ടൻ എങ്കിലും പിന്നെ എൻ്റെ ഏട്ടനും ഉണ്ട് അവിടെ. അതെ ഞാൻ ഓക്കെ. എന്നോട് പറ സാഹചര്യം പറഞ്ഞത് പഴയ ചില ഓർമ്മകള്, കാരണം നിങ്ങളുടെ സീനിയർ മരുമക്കള് പഴയ അമ്മാത്ത കാര്യങ്ങൾ എന്തെങ്കിലുമൊക്കെ പറയണം. അതുകൊണ്ട് ഞാൻ മേട്ടേക്കര പാട്ടിനെ പറ്റി ഞാൻ പറയുന്നില്ല. കാരണം ഞാനത് കുറെ കാലമായിട്ട് റിട്ടയർ ചെയ്തതിന് ശേഷം മിക്ക എല്ലാ കൊല്ലും കൂടെ വരാൻ ശ്രമിക്കാറുണ്ടെങ്കിൽ പോലും ഇതിനെപ്പറ്റി കൂടുതലൊന്നും ഞാൻ അറിയില്ല. അതുകൊണ്ട് ഞാൻ പറഞ്ഞ എന്തെങ്കിലും പ്രസംഗം എന്ന് പറഞ്ഞാൽ അധിക പ്രസംഗമാണെങ്കിലും ക്ഷണിക്കണം. കഥാകാരന്റെ ഭാഷയിൽ പറയുകയാണെങ്കിൽ ഓർമ്മകൾ ചെറുക വെച്ച് ഭൂതകാലത്തിലേക്ക് പറന്നുപോയിട്ടാണെന്നൊക്കെ പറയാം. പക്ഷെ പറന്നു പോയിട്ട് കാര്യമൊന്നുമില്ല, അവിടുന്ന് ഓർമ്മയില്ല. ഇതെല്ലാം ഹാർഡ് ഡിസ്ക് ഒക്കെ കംപ്ലീറ്റ്ലി കറക്റ്റഡ് ആയിരിക്കും, ഒന്നും ഓർമ്മ വരുന്നില്ല. അങ്ങനെ എന്നാലും പിന്നെ ആലോചിച്ച് നോക്കുമ്പോൾ അമ്മത്തെ അന്ന് കൂട്ടുകുടുംബമായിരുന്നു ഇവിടുത്തെ ആ വലിയ തറവാട്, ഇവിടെ ഈ പത്തായത്തറ. ആ സമയത്ത് എനിക്കൊരു ഒരു മധുര സ്മരണകളല്ലാതെ ഒരു തിക്തമായിട്ടുള്ള ഒരു അനുഭവവും എനിക്ക് അമ്മാർക്കൊന്നും ഉണ്ടായിട്ടില്ല. നാളികേരം കൂട്ടാത്ത പുളിങ്കറിയും വെളിച്ചെണ്ണ ഒഴിക്കാത്ത ഉപ്പേരിയും ഒക്കെ ആണെങ്കിൽ പോലും അതൊന്നും അന്ന് പോരാൻ തോന്നിയിട്ടില്ല. നമ്മുടെ എല്ലാത്തും സ്ഥിതി അത് തന്നെയായിരുന്നു. അപ്പം അതുകൊണ്ട് ഭക്ഷണത്തിൻ്റെ കാര്യത്തിലോ ബാക്കി പെരുമാറ്റക്കാരനും ഒപ്പം കളിക്കാനുള്ള ആൾക്കാരൊക്കെ ഉണ്ട്. അതുകൊണ്ട് ഇവിടെ വളരെ കാലം ഞങ്ങൾ താമസിച്ചിട്ടുണ്ട്. കുഞ്ഞിനെ മൊത്തമായി മാത്രം ഞങ്ങൾക്ക് പേടിയായിരുന്നു എൻ്റെ മുകളിൽ. അപ്പോൾ അദ്ദേഹത്തിൻ്റെ മാത്രം ഞങ്ങളൊന്ന് കരുതി. മറ്റേ വാസി മുത്തപ്പനും മറ്റുള്ളവരും കുഞ്ഞുമുട്ട മുത്തപ്പനും മറ്റവരെ നിരാണ്ട മുത്തപ്പനെ കേട്ടാൽ ഞങ്ങൾ വളരെ തീരെ പേടിയൊന്നുമില്ല. കുഞ്ഞിനെ മുത്തപ്പനെ പറ്റി കുഞ്ഞുണ്ണിയേട്ടനും ചെയ്തേ പറ്റുന്ന ഒരുപാട് കഥകൾ പറയണ്ടോ. അപ്പം അങ്ങനെ ഞങ്ങൾ മുത്തശ്ശനുള്ള കാലത്ത് ഞങ്ങൾ ഇടയ്ക്കിടയ്ക്ക് വന്ന് താമസിക്കുമായിരുന്നു. അതിനുശേഷം തന്നെ ഞാൻ
ഞാൻ 67 ശേഷം എഞ്ചിനീയറിംഗ് പാസ്സായി ഉപരിപഠനത്തിനും ജോലിക്കുമായി നാട് വിട്ട ശേഷം ഒരു മറുനാടൻ മലയാളിയായതിനു ശേഷം ഇവിടെ ഇടയ്ക്ക് വരും, മുത്തശ്ശനെ കാണാൻ വരും. അതിനുശേഷവും ഇടയ്ക്ക് വെക്കേഷൻ കാലത്ത് ഒഴിവുകാലത്ത് ഇവിടെ വന്ന് ഇടയ്ക്ക് വരാറുണ്ട് എല്ലാവരെയും. പക്ഷെ എനിക്ക് ഒരു പ്രത്യേക കാര്യം എനിക്കിപ്പോഴും ഓർമ്മയുണ്ട്, അത് മാത്രം കൂടി പറഞ്ഞ് ഞാൻ നിർത്താം. അത് അമ്മയുള്ള കാലത്താണ്, അന്ന് കാറ് ഇവിടേക്ക് വരില്ല എന്നാണ് എൻ്റെ ഒരു ഓർമ്മ. ഞാൻ അനിയനോട് ചോദിച്ചു എന്നാണ് ഇവിടെ കാറ് ഈ റോഡായി തന്നെ. ഒപ്പിന് നല്ല വിഷയം, നല്ല ഓർമ്മയില്ല. അനിയനോർമ്മയെങ്കിൽ പിന്നെ ആർക്കും ഓർമ്മ ഉണ്ടാവില്ല. അപ്പം അതുകൊണ്ട് അവിടെ ഇറങ്ങി, സ്കൂളിൻ്റെ അവിടെ ഇറങ്ങി നടന്നു എന്നാണ് എനിക്ക് എൻ്റെ ഓർമ്മ. അപ്പം ഞങ്ങളിവിടെ ഞങ്ങൾ 5 ആൾക്കാരുണ്ട്, ഏകദേശം ഒരു 12 പേരായി. അപ്പം അന്ന് ഞങ്ങൾ എന്തോ ആവശ്യത്തിൽ പോയതാണ്. അപ്പോൾ ഊണ് കഴിക്കേണ്ട സമയമായി. അപ്പം അമ്മ പറഞ്ഞു, അപ്പം ഞാൻ ചോദിച്ചു നമുക്കമ്മ എവിടെ ഊണ് കഴിക്കേണ്ടത്, അത് നമുക്ക് ഇല്ലാത്തേക്ക് പോവാം. അപ്പം ഞങ്ങൾ ഈ 12:30 അവിടെ കയറി ചെന്നാൽ അവർക്ക് എല്ലാവർക്കും പ്രശ്നം ഉണ്ടാവില്ലേ? ഏയ് ഒന്നുമില്ല, ഒരു പ്രശ്നമില്ല, നമുക്ക് പോവാന്ന് പറഞ്ഞു. ഇപ്പൊക്കെ ആണെങ്കിൽ ഒരു വീട്ടിലേക്ക് പോവാണെങ്കിൽ അവരെന്നെ പറയും മൂന്ന് ദിവസം വന്നാൽ മതി എന്ന്. പിന്നെ ഹോട്ടലിലൊക്കെ ധാരാളമാണ്, അന്ന് ഹോട്ടലുകളൊന്നുമില്ല. അപ്പം ഞങ്ങൾ ഇവിടെ വന്നു, ഇവിടെ നടന്നു. അമ്മയ്ക്ക് ഈ പാഞ്ഞാളെത്തിയാൽ നടത്തത്തിന് സ്പീഡ് കൂടും, അപ്പോൾ വേദനൊന്നും അറിയില്ല, അങ്ങനെയായിരുന്നു. പക്ഷെ ഇവിടെ വന്ന് ഞങ്ങൾ 12:30 വന്നപ്പോൾ ശാന്തയുണ്ട്, അമ്മാമിയുണ്ട്. അപ്പോൾ ശാന്തയോട് പറഞ്ഞു, ശാന്തയെ ഞങ്ങൾ ഉണയിച്ചിട്ടില്ല കേട്ടോ, അതിനെന്താ കൂട്ടാനും ഉപ്പേരിക്ക് ഇരിക്കണ്ട, ഞാൻ ചോറ് മാത്രമേ വെക്കുവേണ്ടൂ എന്ന് പറഞ്ഞ അന്നത്തെ ആതിഥേയത്വം ഉണ്ടല്ലോ, അന്നത്തെ ആ സ്വീകരണം, അതിപ്പോഴും എനിക്ക് ഓർമ്മയുണ്ട്. പ്രത്യേകിച്ച് ശാന്തയെ ഞാൻ അഭിനന്ദിക്കുന്നു. പിന്നെ പണ്ട് എൻ്റെ അമ്മയും പേരസ്മയൊക്കെ പറയാറുണ്ട്, ശാന്ത വന്നതിന് ശേഷം ഇവിടുത്തെ ആതിഥേയത്വം വളരെ കൂടിയിട്ടുണ്ട്, രോഗ്യം വളരെ കൂടിയിട്ടുണ്ട്. പക്ഷേ ഞാൻ അമ്മാമിയോട് പറഞ്ഞു, അമ്മാമിയുള്ള കല്യാണം. അപ്പൊ അമ്മാമി ഞാൻ പറഞ്ഞു, അമ്മാമി ഞങ്ങള് ചോദിക്കാണ്ടോ കയറി വന്നിരിക്കണം. അപ്പൊ അമ്മാമി ഒരു വാക്ക് പറഞ്ഞു, ഇപ്പോഴും എനിക്ക് ഓർമ്മയുണ്ട്, കുഞ്ഞുകൂട്ട അത് പേടിക്കണ്ട, നിങ്ങൾ മരുമക്കളാണ്, മരുമക്കൾക്ക് അമ്മാത്തക്ക് എപ്പോ വേണമെങ്കിലും കയറി വരാനുള്ള അധികാരം ഉണ്ടെന്ന്. അതിന്ന് എനിക്ക് എന്റെ ഇത് മുഴങ്ങുന്നില്ല. അപ്പൊ എനിക്ക് അമ്മാത്തയെ പറ്റി വളരെ നല്ല സ്മരണകൾ മാത്രമേ ഉള്ളൂ. ഈ അമ്മാത്തും അതുപോലെ നെടുമ്പരക്കിലും അവിടെ മാത്രമാണ് അമ്മാത്തായിട്ട് ഞങ്ങൾ അന്നൊക്കെ കണക്കാക്കിയിരുന്നത്. അതിനുശേഷം പിന്നെ ഞാൻ ഇവിടെ വന്നപ്പോഴേക്കും ഇതൊക്കെ പേരെ പൊളിച്ചു, ഇവിടേക്ക് താമസമായി. പിന്നെ ഇവരുടെ നമ്മുടെ ഇന്നത്തെ ഇവരുടെ താരങ്ങളുടെ ഇതൊക്കെ വളരെ ഭംഗിയൊക്കെ ഒക്കെ ചെയ്തു. അപ്പൊ അമ്മാത്ത് വളരെയധികം നല്ലവണ്ണം പുരോഗമിച്ചു എന്നതിൽ വളരെ സന്തോഷമുണ്ട്. വേട്ടക്കാരൻ്റെ അനുഗ്രഹം മാത്രമാണെന്ന് എല്ലാവരും വിശ്വസിക്കുന്നു, ഞാനും വിശ്വസിക്കുന്നു. എനിക്ക് വേട്ടക്കാരനോട് ഒരു അപേക്ഷ, ഇവിടെ ഉള്ളവർക്ക് മാത്രമല്ല ഞങ്ങളെപ്പോഴുള്ള ചാർച്ചക്കാർക്കും കൂടി കുറച്ച് അനുഗ്രഹം തരണമേ. നന്ദി കുഞ്ഞുട്ടേട്ടോ. അടുത്തതായി ശ്രീ കോർണാട്ട മഹേശ്വരൻ നമ്പൂതിരി പാടിനെ ക്ഷണിക്കുന്നു. എന്ത് പറയണോ, പറയാനുള്ളതെല്ലാവരും പറഞ്ഞു കഴിഞ്ഞു. എല്ലാവർക്കും ഞങ്ങൾ വിശ്വസിക്കുന്നു, വന്ന സന്തോഷം എല്ലാം നന്ദി കുഞ്ഞിനേട്ടോ. അടുത്തതായി ശ്രീ ഒരലാശ്ശേരി ജയദേവേട്ടനെ ഞാൻ വേദിയിലേക്ക് ക്ഷണിക്കുന്നു. എന്താണ് പറയേണ്ടതെന്ന്, അമ്മാത്തെ പറ്റിയുള്ള മധുരസ്മരണ, മധുരസ്മരണയിൽ കൂടുതൽ മധുരസ്മരണയോടൊപ്പം ചില പറഞ്ഞിരുന്നു നേരത്തെ ഞങ്ങൾക്ക് കുഞ്ഞിനെ മുത്ത് ഭയം വലിയ പേടിയായിരുന്നു എന്നുള്ള കാര്യത്തില് കുറച്ച് അങ്ങനത്തെ ഓർമ്മകളും ഉണ്ട്. അതുപോട്ടെ, അമ്മാത്ത് വന്നാൽ എനിക്ക് ആകെ എനിക്ക് എൻ്റെ ഏറ്റവും അടുത്ത സുഹൃത്ത് കുഞ്ഞുണ്ണിയേട്ടനാണ്. കുഞ്ഞുണ്ണിയേട്ടനെക്കാളും ഞാൻ 1 വയസ്സ് കുറവാണ്. ഞാൻ കുഞ്ഞുണ്ണിയേട്ടനെ എടോ എന്നും വിളിക്കും, അയാളെ എന്നെ എടാ എന്നും വിളിക്കും. അത്ര അടുത്ത ബന്ധമാണ് ഞങ്ങൾക്ക്, അത്ര അടുത്ത സുഹൃത്തുക്കളാണ് ഞങ്ങൾ. ഏത് എവിടെ പോവാണെങ്കിലും എന്തായാലും കുഞ്ഞുണ്ണിയേട്ടൻ്റെ ഒപ്പം ഉണ്ടാവാറുള്ളൂ. കളിക്കാനും കുളിക്കാനും ഉണ്ണാനും ഉറങ്ങാനും ഒക്കെ ഞങ്ങൾ ഒരുമിച്ചായിരുന്നു. എവിടെ ചെന്നാലും ഇവിടെ മാത്രമേ എൻ്റെ ഇല്ലത്ത് വന്നാലും കുഞ്ഞുണ്ണിയേട്ടൻ 1 മാസം 2 മാസം താമസിക്കാറുണ്ട്. കുഞ്ഞുണ്ണിയേട്ടൻ്റെ വികൃതി വളരെ പ്രസിദ്ധമാണ്, അല്ലെങ്കിൽ കുപ്രസിദ്ധമാണ്. എൻ്റെ ഇല്ലത്ത് വന്നാൽ ചില കാര്യങ്ങളൊന്നും ഇപ്പോൾ എനിക്ക് മറക്കാറില്ല. അദ്ദേഹം ഞങ്ങളുടെ ഇല്ലം ഷൊർണൂർ നിലമ്പൂർ റെയിൽവേയുടെ പഠിക്കുന്ന ഒരു കാര്യം വയ്ക്കുന്ന റെയിൽവേ റെയിലുമ്പോഴേക്കാണ്. അപ്പോൾ അവിടെ കട്ടിങ് ഉണ്ട്, അങ്ങനെ അതായത് കുറച്ച് പൊങ്ങിയൊരു സ്ഥലമാണ്. അവിടെ അങ്ങനെ നിൽക്കും കുഞ്ഞുണ്ണിയേട്ടൻ, വണ്ടി പോകുമ്പോൾ ചരലുടിച്ച് വണ്ടി ചരലിടുത്ത് വണ്ടിയുടെ ഉള്ളിൽ കയറി
കല്ലുകളൊന്നല്ല കേട്ടോ ചെന്ന് പൊറുതി ആളുകൾക്കൊന്നും അപകടമൊന്നും പറ്റില്ല ചരല ചരലെടുത്തിട്ട് പുള്ളി കയറി ഇങ്ങനെ കുറെ കുറിപ്പുകൾ കാണിച്ചിട്ടുണ്ട് ഒരിക്കലും ഞങ്ങൾ ആ പാലത്തിൻ്റെ മുകളിൽ നിന്നിട്ട് കല്ലെടുത്ത് ഇങ്ങനെ അറിയും എന്താ അപ്പൊ ഈ പാലത്തിൻ്റെ അട്ടിക്കല്ല് റെയിൽവേക്കാർ വളരെ ചെലവ് ഇട്ട് പാല പൊട്ടിച്ച് അട്ടിക്കല്ലാക്കി കൊണ്ടത് പൊട്ടിയിട്ടില്ല അത് ഇങ്ങനെ എറിഞ്ഞപ്പോ ഒരിക്കലും ഈ റെയിൽവേ ഗാങ്മാന്മാരെ കണ്ടു അവർ വന്ന് ഏട്ടനോട് ആക്ഷേപം പറയും ഇവിടുത്തെ മനസ്സിലും ഉണ്ണിത്തമ്പ്രാക്കന്മാര് അട്ടിക്കല്ലെടുത്ത് എറിയണോ അത് വലിയ ഇതാണ് എഴുതി തുടർന്നാൽ ഞങ്ങള് എന്താ ഉദ്യോഗസ്ഥന്മാരൊക്കെ കേസ് കൊടുക്കും തമ്പുരാൻ പറഞ്ഞോളാം ഉണ്ണിത്തമ്പുരാക്കന്മാരെ ഞങ്ങളെ അവിടെ ചേർന്നാണല്ലോ വിചാരിക്കും ഉണ്ണിത്തമ്പുരാക്കന്മാരോട് പറയണം ഇങ്ങനെ എഴുതാന്ന് പറയണം അങ്ങനെ കുറേ ഓർമ്മകൾ ചിലതൊക്കെ ഞങ്ങൾ സോഹനൂരിൽ എഴുതിയിട്ടുണ്ട് പിന്നെ ഇവിടെ വന്നാൽ ഈ പറഞ്ഞ എങ്കിലൊക്കെ പലഹാരം ദോഷം എന്നുണ്ട് അമ്മത്തി അമ്മത്തിൽ സാധനമില്ല പക്ഷേ അതൊന്നും ഒരു പ്രശ്നമല്ല അമ്മത്തി പറഞ്ഞാൽ ദോഷം വേണ്ട കാപ്പിയും വേണ്ട ഒന്നും വേണ്ട ഇവിടുത്തെ പുളിങ്കറി ഈ പറഞ്ഞ മട്ട ചക്കോ ചക്കക്കൂട്ടാനും ചക്കപ്പേനും മാങ്ങക്കൂട്ടാനും അതൊക്കെ ധാരാളം ഞങ്ങൾക്ക് അറിയുന്നല്ല ബാലസ്ഥാവര ക്രീഡാസക്തമാണല്ലോ ഇവക്കെന്താണ് കളി 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 മറ്റ വിചാരം അമ്മത്ത് വന്നാൽ 5 മണിക്ക് ഉണങ്ങു കഴിഞ്ഞാൽ പിന്നെ രാത്രി 10 മണി വരെ കളി തന്നെ കളി തന്നെ കളി തന്നെ വേറെ വിളക്ക് ചട കുളിക്ക ഈ തെക്കെ അന്ന് കുഞ്ഞിനെ ഈ തെക്കെ തുണിയിൽ നിങ്ങൾ പോകും എവിടെ ചെന്നാലും കുഞ്ഞിനെ മുട്ടത്തിന്റെ കണ്ണിൽ പെടാതെ കണ്ടുള്ള വ്യക്തതകളേ ഉള്ളൂ അദ്ദേഹത്തിന്റെ കയ്യിൽ ഒരിക്കലും നല്ല ആയിട്ട് കൊണ്ടുവന്നു ഒരിക്കലും വാലിക്കാരെ പിടിച്ചക്കട്ടിട്ട് ഒരെണ്ണം അവരുടെ കണ്ണ് പറ്റില്ല തോന്നുന്നുണ്ട് ഞങ്ങൾ കളിക്കാൻ പോയപ്പോ ഞാനാ അവിടെ പിടിച്ചക്ക കിടക്കുന്നുണ്ട് ഇപ്പോൾ കറക്റ്റ് കൊണ്ടുവന്നു അത് കണ്ടത് അദ്ദേഹം എന്താ വിചാരിച്ചത് ഞാൻ പൊട്ടിച്ച ചോദിക്കണല്ലോ അതിപ്പോഴും മറക്കില്ല എന്നിട്ട് ആ പറഞ്ഞു കോണങ്ങട്ട് കൃഷ്ണനൊക്കെ പറഞ്ഞു അവരെ അല്ല കാര്യങ്ങൾ ഇപ്പതാണ് നിങ്ങൾ അത് കണ്ടില്ല അത് കുട്ടിസംബരം എടുത്തുകൊണ്ട് എന്താണ് പറഞ്ഞു അദ്ദേഹം അതൊന്ന് കുട്ടബോധം പോലെ അങ്ങനെ എന്തൊക്കെ ഓർമ്മകളുണ്ട് എനിക്ക് വിശ്വല്ല എന്തായാലും എനിക്കതിനൊന്നും പറയാനറിയില്ല കുറച്ച് ഞാൻ ആ സ്വാതന്ത്ര്യം എഴുതിയിട്ടുണ്ട് എന്തായാലും വേറൊരു കാര്യം കൂടി പറയാനുള്ളത് എനിക്ക് എന്താണെന്ന് വെച്ചാൽ അമ്മാത്ത ഈ വേട്ടയ്ക്കൻ്റെ പൂജ ഇട്ട് വീണു എന്ന് കേട്ടപ്പോൾ എൻ്റെ അമ്മക്ക് വലിയ മനസ്സിലായി അമ്മ പറയാൻ ടീഷ്ട എന്താണ് അവൻ പറഞ്ഞ ഇല്ലത്തിൽ ഉണ്ടാവും അമ്മാണ് എന്നിട്ട് പിന്നെ നമുക്കൊക്കെ അറിയാലോ ക്ഷയിച്ചു എന്ന് പറയാൻ പാടില്ല ആ കാലത്ത് വളരെ ബുദ്ധിമുട്ട് എല്ലാവർക്കും ബുദ്ധിമുട്ടുണ്ടായി കുട്ടികളൊക്കെ പഠിത്തം തുടങ്ങിയിട്ടുള്ളൂ ചിലരൊക്കെ ജോലിക്ക് പോയി തുടങ്ങി ഒന്നും ആയിട്ടില്ല ഒറ്റക്കം പാട്ട് ഇട്ടുവിണ്ണ അമ്മയ്ക്കൊക്കെ വലിയ സങ്കടമായി ഇനി എന്താ ഉണ്ടാവാന്ന് പറയും പിന്നെ രണ്ടാമത് ഇത് തുടങ്ങിയത് അതിന് ഇവരാരും പറഞ്ഞിട്ടില്ല തൊഴിലാരും എനിക്ക് പറയാനുണ്ട് അതിലെനിക്ക് ഏറ്റവും അഭിമാനം അല്ലെങ്കിൽ സന്തോഷം അറിയിക്കേണ്ടത് നമ്മൾ അനിയനാണ് അനിയനാണ് ആദ്യത്തെ 25-ാം ഈ ഓട്ടയ്ക്കം പാട്ട് തുടങ്ങിയത് അന്ന് അനിയൻ്റെ അന്ന് അനിയൻ പുറത്ത് ജോലിയൊക്കെ സംഭാഷണം കലികളായിരുന്നു ഗംഭീരായിട്ടാണ് മട്ടന്നൂർ ശങ്കരൻകുട്ടർ എന്താ തായമ്പ അതിഗംഭീരായിട്ട് ആദ്യത്തെ ഓട്ടയ്ക്കം പാട്ട് അനിയനുണ്ടായിരുന്നു അത് കഴിഞ്ഞിട്ടാണ് പിന്നെ തുടർന്ന് പോയിരിക്കുന്നത് അപ്പൊ അനിയന് പ്രത്യേക അഭിനന്ദനമുണ്ട് നന്ദി ജയദേവേട്ടാ അടുത്തതായി കിള്ളിമംഗലം കുഞ്ചുവേട്ടനെ ഞാൻ ക്ഷണിക്കുന്നു കാരണവന്മാരെ സുഹൃത്തുക്കളെ ഒരുപക്ഷേ ഈ ഇല്ലത്തിന്റെ സാമീപ്യം കിള്ളിമംഗലമായിട്ട് വളരെയധികം സമീപത്ത് കിടക്കുന്നോട് ആയിരിക്കാം ഒരു നിലയ്ക്ക് വേറെ കാരണങ്ങൾ വൈകാരികമായിട്ടുള്ള കാരണങ്ങൾ ഉണ്ടെങ്കിൽ വേണ്ട ഞങ്ങള് കിള്ളിമംഗലവും മാത്തൂരും തമ്മില് വളരെ വളരെ അനവധി കാലങ്ങളായിട്ട് വളരെയധികം അടുപ്പത്തിലും എല്ലാ കാര്യങ്ങളും അങ്ങോട്ടും മുന്നോട്ടുമൊക്കെ ഉപദേശങ്ങൾ നേടുക അല്ലെങ്കിൽ അഭിപ്രായങ്ങൾ നേടുകയൊക്കെ ചെയ്തിട്ടുള്ള ഒരു കാലഘട്ടമാണ് എന്ന് എൻ്റെ കാരണവന്മാരായിട്ടുള്ള ചെറിയ മുത്തപ്പനും അല്ലെങ്കിൽ കൃഷ്ണനും ഭൂരിപ്പാടും ഒക്കെ എപ്പോഴും പറയാറുണ്ടായിരുന്നു പിന്നെ എനിക്ക് എന്നെ സംബന്ധിച്ചിടത്തോളം അല്ലെങ്കിൽ എൻ്റെ അനിയത്തിമാര് ഗൗരി ശ്രീദേവി ഞങ്ങൾക്ക് ഇത് അമ്മാത്ത പോലെയാണ്
അതുപോലെ തന്നെ ഇവിടുത്തെ ആൾക്കാർ പറയാം ഞങ്ങളെ മരുമക്കളായിട്ടാണ് എപ്പോഴും കണക്കാക്കാറ്. പ്രധാനമായിട്ടും വല്ല വിശേഷങ്ങളും ഉണ്ടെങ്കിൽ മരുമക്കള് മരുമകളുടെ മകള് എന്നുള്ളതിനേക്കാൾ ഞങ്ങൾക്ക് മരുമക്കളെ പോലെ തന്നെയാണ് എല്ലാവരും. കർമ്മമാരും അതെ, ഇപ്പൊ ശാന്തിയായാലും കുഞ്ഞുണ്ണിയേട്ടനായാലും എല്ലാവരും അങ്ങനെയാണ്. പിന്നെ ഓർമ്മകൾ നേരത്തെ അമ്മാവൻ പറഞ്ഞ പോലെ ഞാനും സുവനീറില് ചെന്ന് കുത്തി കുറിച്ചിട്ടുണ്ട്. എൻ്റെ ഏറ്റവും വലിയൊരു ഹീറോ കുട്ടിക്കാലം മുതല് കുട്ടമ്മാവനാണ്. അമ്മാവനോ അതുപോലെ കോർണാട്ട ഏട്ടന്മാർക്കോ കുഞ്ഞിനെ മുത്തപ്പനെ പേടിയുണ്ടായിരുന്നു എന്ന് അന്ന് ഞങ്ങൾക്ക് അറിയാം. ഇത് പറയാറുണ്ട് അതുപോലെ കുഞ്ഞുണ്ണിയേട്ടനും അനിയനും ഒക്കെ. പക്ഷെ എന്തോ ഭാഗ്യത്തിന് എനിക്ക് ഒരു പേടിയും നടന്നില്ല കുഞ്ഞിനെ മുത്തപ്പനെ. നീരാണ്ട മുത്തപ്പനൊക്കെ ആയിട്ട് വളരെയധികം സൗഹൃദത്തിലും വർത്തമാനമൊക്കെ പറയും. കുഞ്ഞിനെ മുത്തപ്പനെയും ഒരിക്കലും ഒരു പേടി പോലെ ഒരു ഇമ്പാച്ചി പേടി എനിക്ക് ഒരിക്കലും ഉണ്ടായിട്ടില്ല കുഞ്ഞിനെ മുത്തപ്പനെ. ഉദാഹരണമായിട്ട് പറയാം, എന്താ പറയണ്ട, ശ്രീദേവപ്പിള്ള പെൺമഴ ഒഴുകിലേക്ക് പെൺമഴയ്ക്ക് പോകുമ്പോ അന്ന് സ്കൂളുണ്ട്. സ്കൂളിൽ അപ്പൊ ആദ്യം എന്നോടൊന്ന് ചോദിച്ചു, നീ ആരോട് ചോദിച്ചിട്ടാ ലീവ് എടുത്ത് പോവാൻ ചോദിച്ചു. ഞാൻ പറഞ്ഞു ഞാൻ ലത്ത് പറഞ്ഞിട്ടാണെന്ന് പറഞ്ഞു. ആ അതെയോ, ഇത്ര മാത്രമേ ഉണ്ടായിരുന്നു, ചുണ്ടിയിട്ടൊന്നുമില്ല. അന്ന് അനിയനൊക്കെ എന്നെ പേടിച്ചു പറിച്ചിരുന്നു. പിന്നെ കുട്ടമ്മാവനാണ് കുട്ടിക്കാലം മുതൽ എൻ്റെ ഏറ്റവും വലിയൊരു ഹീറോ. എപ്പോഴും അതെ, കിള്ളിമംഗലത്താണെങ്കിൽ കിള്ളിമംഗലത്തേക്ക് എപ്പോഴും കുട്ടമ്മാവൻ ഇവിടെ വന്ന് താമസാക്കിയതിന് ശേഷം കുട്ടമാവൻ വരുമ്പോൾ കിള്ളിമംഗലം, അന്ന് ഇവിടെ ബസ്സില്ലാത്തതുകൊണ്ട് എപ്പോഴും കിള്ളിമംഗലം വഴിയാണ് പോവുക. എപ്പോഴും അവിടെ വരും, വിമലെ അല്ലെങ്കിൽ കുട്ടിയോളെ എന്ന് വിളിക്കും. എന്നിട്ട് അങ്ങനെ ഒരു വല്ലാത്തൊരു അടുപ്പുണ്ടായിരുന്നു. ആ കുട്ടമ്മാവനെ കുറിച്ചാണ് ഞാൻ പ്രധാനമായിട്ട് ഇതിൽ എഴുതിയിരിക്കുന്നത്. പിന്നെ അമ്മടമ്മാത്തെ ഏറ്റവും വലിയ ഓർമ്മ, എപ്പോഴും ഉണ്ടാവുന്ന ഓർമ്മ, ചാത്തത്തിന് ഇവിടെ വരുമ്പോഴാണ്. പാട്ടെനിക്ക് ഓർമ്മയുണ്ട്, 65 അതിനുശേഷം ഞങ്ങൾ ചെറുപ്പത്തേക്ക് പോയി. അതിന് മുമ്പുള്ള പാട്ടുകൾ 2-3 ഓർമ്മയുണ്ട്. പക്ഷെ വ്യക്തമായിട്ടുള്ള ഏത് കുറുപ്പന്മാരാണെന്നോ എന്താ അതൊന്നും ഓർമ്മയില്ല. പക്ഷെ എനിക്ക് ഏറ്റവും എപ്പോഴും ഓർമ്മ ചാത്തത്തിന് അമ്മാത്ത മുത്തശ്ശിമിയും അതുപോലെ തന്നെ അശോകമാവൻ ഇന്ദുമാവൻ കൗമീസിനൊക്കെ വരുമ്പോൾ ഇവിടെ വന്നാൽ തലേ ദിവസം ഞങ്ങൾ വരും. വന്നാൽ ഞങ്ങൾ എൻ്റെ ഏറ്റവും വലിയ ഓർമ്മ പോരടിക്കലാണ്. പോറനാട്ട് നാരായണൻ ഉണ്ടാവും, ഊതിയാ പറക്കണ കുഞ്ചുണ്ണി ഉണ്ടാവും, ഏഷണിക്കാരനായിട്ടുള്ള നാരായണൻ ഉണ്ടാവും, പടുവകൃതിയായിട്ടുള്ള അനിയൻ ഇവിടുത്തെ അനിയൻ ഉണ്ടാവും, ഇന്ദുമാവനും വികൃതിയാണ്. ഞാൻ എന്താന്നുള്ളത് നിങ്ങൾ തീരുമാനിച്ചാലും മതി, അത് ഞാൻ പുസ്തകത്തിൽ എഴുതിയിട്ടുണ്ട്. ആ ഓർമ്മയാണ്. അതിൻ്റെ ഒരു ചെറിയൊരു ഇത് മാത്രം പറഞ്ഞുകൊണ്ട് നിർത്താം. അത് പുസ്തകത്തിലുണ്ട് കേട്ടോ. ഞങ്ങൾ നാലരയത്തേക്ക് കയറി ഉടനെ ഇന്ദുമാവൻ, അനിയേട്ടാ അനിയേട്ടൻ ഒറ്റ കുഞ്ചേട്ടനും ഞാനും തല്ലൂട ചോദിച്ചു. ഞങ്ങൾ കയറിയിട്ടുള്ളൂ നാലരയത്തേക്ക്. തല്ലൂട എന്ന് പറയലും അവ കുഞ്ചുണ്ണിയുണ്ട് നാരായണനുണ്ട്, നാരായണന്റെ ഓർമ്മ വരെയാണ് അതൊക്കെ പറയുമ്പോ. അതുപോലെ കുഞ്ചുണ്ണി ഇതങ്ങൾ പറഞ്ഞപ്പോ കുട്ടമ്മാവൻ തോളത്ത് ഇങ്ങനെ ആക്കിക്കൊണ്ട് ഉള്ളുന്നിങ്ങോട് വന്നു. ഉള്ളുന്നിങ്ങോട് വന്നിട്ട് തല്ലൂടെ ഒന്നുകിൽ ഒറ്റയ്ക്ക് നിന്ന് നല്ല ഇരട്ടി മുന്നൊന്നും പറ്റില്ല, ഒറ്റയ്ക്ക് നിന്ന് അടികൂടി ഒന്നുകിൽ നല്ലോണം അടിച്ചുകൂടി. കുഞ്ചുണ്ണി നീ മാറിന്നോ വീഴല്ലെങ്കിൽ എന്നൊക്കെ പറഞ്ഞിട്ട് കുട്ടമ്മാവൻ ഒന്നും ശ്രദ്ധിക്കാണ്ട് ഒരു പോക്ക് പോയി. ഇങ്ങനെയുള്ള അനവധി ചിത്രങ്ങള് കുട്ടിക്കാലത്ത്. പിന്നെ ഗൗരിയോപ്പിളും ഞാനും ഒരുമിച്ച് സ്കൂളിൽ പോയിരുന്ന ഉച്ചയ്ക്ക് ഉണ്ണാമ്പടയ്ക്കാൻ വരിക. ഒരു കാര്യം കൂടി ഓർമ്മിപ്പിച്ചുകൊണ്ട്, ഇതിൽ എഴുതാത്ത ഒരു കാര്യം കൂടി പറഞ്ഞുകൊണ്ട് ഞാൻ നിർത്തട്ടെ. കോർണാട്ട ചിറ്റശമ്മയുടെ വാക്കാണ്, എൻ്റെ ചമാർത്ഥം കഴിഞ്ഞ് ഞാൻ ആദ്യം വന്നിട്ട് മുത്തശ്ശിനെ നമസ്കരിക്കാൻ വന്നപ്പോൾ, നമസ്കരിച്ച് നീട്ടപ്പോൾ മുത്തശ്ശിമ്മ കയ്യിലുള്ള മോതിരം ഊരി എനിക്ക് തന്നു. എനിക്കത് പാകല്ല, ഞാൻ അങ്ങനെ നമ്മുടെ കൊണ്ട് കൊടുക്കുകയും ചെയ്തു. പിന്നെ കോർണാട്ട ചിറ്റശ്ശിമ്മ പറഞ്ഞു, കുഞ്ചു നിനക്ക് നല്ല ഭാഗ്യ, എന്താ മരു എന്താ മകളുടെ മകനാണ് അമ്മ ഇത് തന്നത്, സൂക്ഷിച്ചോട്ടോ എന്നും പറഞ്ഞു. പക്ഷേ അമ്മ എനിക്ക് പാകല്ലാത്തതുകൊണ്ട് അത് പടുതോളെ പേരശ്ശിമയ്ക്ക് കൊടുക്കുകയും ചെയ്തു. അതിൻ്റെ ഉള്ളിൽ മുത്തശ്ശിമ പറഞ്ഞിരുന്നു, ഇത് നല്ല തങ്കമാണ് കേട്ടോ ഉള്ളിൽ നാരായണ എന്ന് എഴുതിയിട്ടുണ്ട് അതിൻ്റെ ഉള്ളിൽ. അപ്പോൾ മുത്തശ്ശിമ അപ്പം ഇങ്ങനെയുള്ളൊരു ഒരു വല്ലാത്തൊരു അന്ന് സ്വർണത്തിനൊന്നും എനിക്ക് വലിയ താല്പര്യമൊന്നും ഉണ്ടായിരുന്നില്ല, പക്ഷെ എന്നാലും മുത്തശ്ശിമ തന്നു എന്നുള്ളത് വലിയൊരു ഇതായിരുന്നു. പിന്നെ കുട്ടമ്മാവനും ഇതുപോലെ തന്നെയാണ്. അവസാനം എനിക്ക് ഇവിടുന്ന് ഗുരുവായൂർക്ക് പോകുമ്പോൾ, അത് വളരെയധികം ദുഃഖമുള്ള കാര്യമാണ്, ഗുരുവായൂർക്ക് പോകുമ്പോൾ ഇല്ല വഴിയേ വന്ന്
പഠിക്കല് വെച്ചിട്ട് എന്നെ വിളിച്ചു, വിമൽ അമ്മയെ വിളിച്ചു, കുഞ്ചു എന്ന് പറഞ്ഞു. അപ്പം ഞാൻ പുറത്തേക്ക് വന്നപ്പോൾ കുട്ടമാവൻ വേഗം ഇവിടെ വാങ്ങു. അപ്പം അമ്മാവ് കയറൂ പറഞ്ഞു. ഇല്ല കയറില്ല. വേഗം പോക്കറ്റിൽ നിന്ന് ഒരു പേന എടുത്തു വന്നു. അപ്പം അതിൻ്റെ രണ്ടാഴ്ച മുമ്പേ മൂന്നാഴ്ച മുമ്പെയാണ് വലിയക്കാരൻ്റെ എനിക്ക് നല്ലൊരു പെട്ടി പുറത്താക്കിരുന്നു. അങ്ങനെ രാവിലെ അസലും ഉമാവന്തര കാൽപ്പെട്ടി പേനെടുത്തു വന്നു. പേനെടുത്ത് വന്നിട്ട് ഇത് പിച്ചറോണ്ട് കെട്ടിച്ചിട്ടുണ്ട് തക്കാനെ കൊണ്ട് കുറേ വീക്കുണ്ട്. ഞാൻ സ്കൂളിൽ പഠിക്കുമ്പോൾ വാങ്ങിച്ച പേനയാണെന്ന് എടുത്തോന്നു. നീ നാളെ വരില്ലേ ഗുരുവായൂരിക്കൊന്നും ചോദിച്ചു. പക്ഷെ പിറ്റേ ദിവസം ചെന്ന് പിന്നെ കുട്ടമാനെ കണ്ടപ്പോഴേക്കും കുട്ടമാൻ ആശുപത്രിയിലാണ്. ഇത് വല്ലാത്തൊരു അവസാനത്തെ കുറേ കാലം മനസ്സിൽ അപ്പോൾ പുസ്തകത്തിൽ എഴുതിയ പോലെ ഒരു അമ്മാവൻ്റെ തിരിശേഷിപ്പായിട്ട് എപ്പോഴും മനസ്സിൽ കിടക്കുന്നത് ഈ കാൽപ്പെട്ടി, അതുപോലെ തന്നെ ഈ പേന. ഒരു വാട്ടർമാനൊക്കെയാണ് എൻ്റെ പേരുകളൊക്കെ പോയിരിക്കും. ഇതിക്കൊക്കെ ഉണ്ട്. പക്ഷേ എന്നാലും അത് വല്ലാത്തൊരു ഓർമ്മയായിട്ട് എൻ്റെ മനസ്സിലെപ്പോഴും കിടക്കണം. നമസ്കാരം. നന്ദി കുഞ്ചേട്ടാ. ഒന്ന് രണ്ടു പേരുടെയും കൂടി പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഇത് അവസാനിപ്പിക്കുകയായി. അപ്പോൾ ആർക്കെങ്കിലും കൂടി താല്പര്യം ഉണ്ടെങ്കിൽ പറയണം. അടുത്തതായി കെ പി ശൈലജ ചെറിയമ്മയെ വിളിക്കുന്നു. ഇപ്പോഴുള്ള കാരണവന്മാർക്കും മറ്റ് സദസ്സിലെ എല്ലാവർക്കും എന്റെ നമസ്കാരം. ആദ്യം ഞാനൊരു കാര്യം പറയട്ടെ, ഈ മാത്തൂര് വെച്ചിട്ട് തന്നെ കെ പി ശൈലജ എന്ന് പറയേണ്ടി വരുന്നില്ല കേട്ടോ. അത് ഏതെങ്കിലും സാഹിത്യ സദസ്സിലൊക്കെ ആയാൽ വിഷമമില്ല. ഇവിടുന്ന് കെ പി ശൈലജ എന്ന് വിളിച്ചപ്പോ കിത്തിരി സുഖമില്ല. ആ പോട്ടെ, സാറല്ലേ കുട്ടികളല്ലേ ക്ഷമിച്ചു. ഇത്രയും പേര് ഇവിടെ അവരുടെ ഓർമ്മകളായവർക്ക്, ഇപ്പൊ ഞാൻ വിചാരിച്ചു ഈശ്വര എനിക്കൊരു സംശയം ഉണ്ടായിരുന്നു എന്നെ വിളിക്കുന്നത്. ഞാൻ എന്താ പറയാ, ആ കുട്ടിക്കാലത്തിന്റെ ആ ഹൃദയസ്പർശിയായിട്ടുള്ള ഓർമ്മകള് അതൊന്നും ഞങ്ങൾ ആത്തമാരോൾക്ക് പറയാനില്ല. എന്നാലും വന്നതിന് ശേഷം ഈ വേട്ടേക്കന്റെ നിറക്കരുടെ ആരാ പറഞ്ഞ് പിന്നെ മണ്ണഴി നാരായണ കുട്ടിക്കാലത്ത് വരുമ്പോ ഇവിടെ അമ്പലം കണ്ടിട്ടുണ്ട്, അല്ല ഇവിടെ ഒരു പെര കണ്ടിട്ടുണ്ട്. എനിക്ക് ഏതാണ്ട് അതാണ് അനുഭവം. ഞാൻ വന്നിട്ട് എനിക്കറിയില്ലായിരുന്നു ഇങ്ങനെ ഒരു വേട്ടേക്കനെ ഇവിടെ ഇരിക്കണ്ടെന്ന്. കുടിവെപ്പിന്റെ അന്ന് ഇവിടെ തൊഴുതിട്ടുണ്ടെന്നുള്ള കാര്യം തീർച്ചയാണ്. പക്ഷെ പിന്നീട് അന്ന് തൊഴുതത് എത്രയോ കാലം കഴിഞ്ഞിട്ടാ. പിന്നെ ആ വേട്ടേക്കാരനെ ഞാൻ എന്റെ ഹൃദയത്തിൽ നിന്ന് പറഞ്ഞയച്ചിട്ടില്ല. ഇപ്പൊ ഈയിടെ കുറെ കാലമായിട്ട് എല്ലാ മാസവും എനിക്ക് ഇവിടെ വന്ന് തൊഴുമ്പോ കിട്ടുന്ന ഒരു ശാന്തി ഉണ്ടല്ലോ, അത് പറഞ്ഞറിയിക്കാൻ അറിയില്ല. പിന്നെ ഈ ഇവിടുത്തെ നേരത്തെ ഇവിടെ വേട്ടേക്കാരൻ പാട്ട് കൊണ്ട് വേട്ടേക്കാരന്റെ പൂജ നടത്തിയ കാര്യം പറഞ്ഞു. ആ ഇവിടുത്തെ കുട്ടികള് അവര് പൂജ പഠിക്കുന്നുണ്ട്, എത്ര സന്തോഷം അത് കേൾക്കുമ്പോ. ഇന്ന് നമ്മുടെ സംസ്കാരത്തിൽ നിന്നൊക്കെ ജനങ്ങൾ വളരെ വളരെ അധികം അകന്നു പോയിട്ടുള്ള ഈ സമയത്ത് ഇവിടുത്തെ ചെറിയ ഉണ്ണിയും കൂടി പൂജ പഠിക്കുന്നു കേൾക്കണത് വളരെ എത്ര സന്തോഷാന്ന് പറഞ്ഞറിയിക്കാൻ പറ്റില്ല. അങ്ങനെ ഇവിടുത്തെ എല്ലാവരെയും ഞാൻ ഓർമ്മിക്കും. ഈ പറഞ്ഞ മാതിരി വരുമ്പോ ആ സ്നേഹത്തോടുകൂടി വലിയടത്തി കാത്തിരുന്നായിരുന്നു. മുപ്പട്ടി വ്യാഴാഴ്ച കാത്തിരിക്കുക തന്നെ. ഇപ്പൊ അതുമാതിരി ശാന്ത കാത്തിരിക്കും, കുട്ടികളും അതെ കാത്തിരിക്കും. അങ്ങനെ ഈ ഇത്രയും ഗംഭീരമായിട്ട് ഈ വേട്ടേക്കരം പാട്ട് ഇവിടെ നടത്തുമ്പോ അതിൽ വരാൻ പറ്റിയല്ലോ. എനിക്ക് ആദ്യ കാലത്തൊന്നും എനിക്ക് ചില പാട്ടിനൊന്നും വരാൻ പറ്റിയിരുന്നില്ല. ഇപ്പൊ ഒരുവിധം എല്ലാ പാട്ടിനും മുടങ്ങാതെ വരാൻ വേട്ടേക്കര അനുഗ്രഹിക്കുന്നുണ്ട്. എന്തായാലും എല്ലാവരെയും ഇങ്ങനെ ഒന്നിച്ചു കൂടി കാണാൻ പറ്റി ഈ സദസ്സില് എല്ലാവർക്കും നല്ലത് വരട്ടെ, വേട്ടേക്കനെ എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ എന്ന് മാത്രം. നമ്മുടെ കുടുംബം ഉത്തരോത്തരം അഭിവൃദ്ധി പ്രാപിക്കട്ടെ, എല്ലാവർക്കും നല്ലത് വരട്ടെ എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഞാൻ എന്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു. നന്ദി ചെറിയമ്മേ. അടുത്തതായി ശാന്ത വല്യമ്മേ വേദിയിലേക്ക് ക്ഷണിക്കും. എനിക്ക് പ്രസംഗിച്ചിട്ടോ ശീലമില്ല, എന്നാലും രണ്ടു വാക്ക് പറയാം. വേദിയിൽ ഇരിക്കുന്നവർക്കും എല്ലാവരോടും എന്റെ സന്തോഷം പറയട്ടെ. വളരെ ബുദ്ധിമുട്ട് സഹിച്ചാവും ഓരോരുത്തരും ഇവിടെ എത്തിച്ചേർന്നിട്ടുണ്ടാവുക എന്ന് എനിക്കറിയാം. പക്ഷേ വേട്ടേക്കരനെ വിചാരിക്കുമ്പോ എനിക്ക് ആദ്യം ഓർമ്മ വരുന്നത് അമ്മയാണ്.
3 മണിയായാലും 2 മണിയായാലും അമ്മ എണീറ്റ് കുളിച്ചു വട്ടം കൂട്ടി ആ അമ്പലത്തിൽ നിൽക്കണ ഒരു ഓർമ്മയാണ് എനിക്ക്. അമ്മ എവിടേക്കെങ്കിലും പോകുന്നുണ്ടെങ്കിൽ 2 ദിവസത്തേക്കുള്ള പൂവ് ശരിയാക്കി അതിൻ്റെ മീടെ ഒരു കഴുത്തുപൂവൊക്കെ വെച്ച അമ്മ പോവും. അങ്ങനെ പല പല കാര്യങ്ങൾ. കുളിക്കാൻ പഠിച്ച് ഞാൻ നിൽക്കുമ്പോൾ അമ്മ ഓർമ്മ വന്നാൽ എനിക്ക് കുളിക്കാൻ പോകാൻ തോന്നും. മഞ്ഞായാലും മഴയായാലും അമ്മ പോവും. അങ്ങനെ പലരും ഈ 25 കൊല്ലത്തിനിടയ്ക്ക് നമ്മളെ വിട്ടുപോയി. അമ്മയെ ഓർക്കാൻ്റെ വയ്യ, അതുകൊണ്ട് അമ്മയുടെ കാര്യം പറഞ്ഞു എന്നേ ഉള്ളൂ. പലരും നമ്മളെ വിട്ടുപോയി. ഈ പാട്ട് ഇത്ര ഭംഗിയായി നടത്തിയത്, ഏറ്റവും കൂടുതൽ സന്തോഷിച്ചത് ഒരലാശ്ശേരി പേർ ചുമയും കോടനാട്ട ചിറ്റശുമയാണ്. ഇല്ലം എത്ര വലുതായാലും അവർക്ക് മതിയായിരുന്നില്ല. അവരുടെ കൂടി ഒരു കൊല്ലം എനിക്ക് ഇവിടെ താമസിക്കാൻ പറ്റി. അവരുടെ നല്ല നല്ല വാക്കുകളും അവരുടെ പ്രവൃത്തികളുമാണ് എന്നെ മുമ്പോട്ട് കൊണ്ടുപോയത്. കുഞ്ഞിക്കുട്ടേട്ടം പറഞ്ഞ പോലെ ശാന്തയുടെ ഗുണമല്ല, നമ്മുടെ മുമ്പേ നടന്നു പോയാലും നമുക്ക് ചില വഴികൾ കാണിച്ചു തന്നു. അതാണ് ഇപ്പൊ ഞാൻ ഇവിടെ വന്നപ്പോ അച്ഛൻ എന്താ ചെയ്തായിരുന്നതെന്ന് ഞാൻ നോക്കിയായിരുന്നു. ഞാൻ പ്രസവിച്ചു കിടക്കുമ്പോ 2 തൂക്കുപാത്ര കാപ്പിയായിട്ട് അച്ഛൻ മോളിലേക്ക് കയറി വരും. ഒന്ന് എനിക്ക്, ഒന്ന് എന്റെ സഹായത്തിനുള്ള ആൾക്ക്. അങ്ങനെയാണ് നമ്മൾ കണ്ടത്. പിന്നെ രാവിലെ നോക്കുമ്പോ പാലിൽ കൊണ്ടുവരുന്ന ഒരാൾക്ക് ആ പാലിന്റെ പാത്രം ഒഴിച്ചു കൊടുത്ത് അതിന് കാപ്പി ഒരു ഇലച്ചീന്തിന് 4 ഇഡലി കൊടുത്ത അയാളത് കഴിച്ചു പോകുന്നവരെ അച്ഛൻ നിൽക്കുന്നത് ഞാൻ കാണാറുണ്ട്. അതാണ് നമ്മളെ ഈ ഇപ്പൊ കൊണ്ട് നടക്കുന്നത്. അങ്ങനെയാണ്. അപ്പൊ ഈ അച്ഛനെ പറ്റി ഓർത്താൽ അച്ഛൻ ആരും ഭേദം ഉണ്ടാവുന്നില്ല. ശാന്തയായാലും ശൈലജയായാലും ശോഭയായാലും ലതയായാലും അച്ഛന് ഒരുപോലെയായിരുന്നു അച്ഛന്റെ ആ. ശങ്കരാട്ടം ഇവിടെ വന്നിരിക്കില്ല. ശങ്കരാട്ടം ഒരു പ്രാവശ്യം പറഞ്ഞു അച്ഛന് വയ്യാതെ ആസ്പത്രി കിടക്കുമ്പോ ശങ്കരാട്ടം കാണാൻ പോയി. കുറച്ചിപ്പം അച്ഛനെ കാണാതെ ശങ്കരാട്ടന് പേടിയായി. ഡോക്ടർ വന്നാൽ എന്താ പറയാന്ന് വിചാരിച്ചു. നോക്കിയപ്പോ അച്ഛൻ ശങ്കരാടനുള്ള ചായ എവിടുന്നോ മേടിച്ചോണ്ട് വരിക. ശങ്കരം ഇവിടെ ഇരിക്കൂ, ഞാൻ ഇപ്പൊ വരാന്ന് പറിച്ചു പോയി. അങ്ങനെയുള്ള ആൾക്കാരുടെ കൂടെ ജീവിച്ചതുകൊണ്ടാണ് നമുക്ക് ഇങ്ങനെ നല്ലതായിട്ടല്ലെന്ന് കുഞ്ഞുകുട്ടികളും പറഞ്ഞു. നല്ലതാണോ എന്നൊക്കെ അറിയില്ല. എങ്ങനെയൊക്കെ പെരുമാറാൻ പറ്റുന്നത് അതാണ് എനിക്ക് പറയാനുള്ളത്. പേരശുമയും ചിറ്റശുമയും പറ്റി പറഞ്ഞാൽ എത്ര നേരം പറയണമെങ്കിലും പറയാം. നല്ല നല്ല കാര്യങ്ങൾ എനിക്ക് അവര് പറഞ്ഞു തന്നായിരുന്നു. ഉച്ചക്ക് ആര് വന്നാലും കുറച്ച് ചോറ് കൊടുക്കണ സാധ്യത എന്ന് പറയാറുണ്ട്. ചോറ് മാത്രമേ മതി എന്ന് പറയുള്ളൂ, ഭക്ഷണം മാത്രമേ മതി എന്ന് പറയുള്ളൂ, ബാക്കി ഒന്നും മതി പറയില്ല. അപ്പൊ കൊടുക്കണമെന്ന് പറയുള്ളൂ. ഇപ്പൊ ആർക്കും അങ്ങനെ ഭക്ഷണത്തിന്റെ ഒരു ആവശ്യം ഉണ്ടാവില്ല. ആര് വന്നാലും നമുക്ക് കൊടുക്കാൻ പേടിയും വേണം, വിശ്വസിക്കാൻ പറ്റില്ലല്ലോ. പക്ഷെ അങ്ങനെ നല്ല നല്ല കാര്യങ്ങൾ പലരുടെ കൂടെ ജീവിച്ച് നമ്മളത് വശാക്കിയതുകൊണ്ടാണ് ഇതുപോലെ പെരുമാറാൻ പറ്റിയത്. പിന്നെ എന്ത് പറയാത്തത്, വളരെ ബുദ്ധിമുട്ട് സഹിച്ചാവും എല്ലാവരും വന്നിട്ടുണ്ടാവും. അത് സാജന്റെ രാജന്റെ ഉണ്ണിയുടെ സുഹൃത്തുക്കൾ ഇവിടെ എത്തിയിട്ടുണ്ട്. അവര് എവിടെ നിന്നൊക്കെ എത്രയും ഈ മഴക്കാലത്ത് വന്നതില് വളരെ സന്തോഷമുണ്ട്. പിന്നെ ഈ സോവനീറിന് വേണ്ടി പ്രയത്നിച്ച എല്ലാവരോടും ഞാൻ എന്റെ നന്ദി പറയുന്നു. പിന്നെ സാജൻ ഒരു കാര്യം ചിന്തിച്ചാൽ രാജനോടും ഉണ്ണിയോടും ആലോചിക്കും, പിന്നെ സതീശനോട് പറയും. ഈ സതീശൻ ഇല്ലെങ്കിൽ ഇവിടെ ഒരു കാര്യവും നടക്കില്ല. ഓൾറൗണ്ടറാണ് സതീശൻ. ആ ദീപാരാധന സമയത്ത് അവിടെ കാണും, കുറച്ച് കഴിയുമ്പോ കളംപൂജ അല്ലെങ്കിൽ ഭക്ഷണശാല. എവിടെ സതീശൻ ഉണ്ടാവും? അങ്ങനെ ഒരാളുണ്ടെങ്കിൽ ഇല്ലെങ്കിൽ ഇവിടെ ഒന്നും നടക്കില്ല എന്ന് ഞാൻ വീണ്ടും പറയുന്നു. പിന്നെ ഞങ്ങളുടെ ഒരു ഭാഗ്യം, ശ്രീദേവിയുടെ ഈ കൃഷ്ണേട്ട മുരളി അനിയൻ ഞങ്ങളുടെ അടുത്ത് വന്നു. അത് എന്തോ ഒരു ഭാഗ്യമാണ്. ഇതൊക്കെ വേട്ടയുടെ ഭാഗ്യമാണെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. ഞങ്ങൾക്ക് ഒരു ബുദ്ധിമുട്ടും ഇല്ല. ഒരു നിസ്സാര സംഗതിയായ മുരളിയേട്ടനെ വിളിക്കുക ഈ കുട്ടിയോട്. മുരളിയേട്ടാ ചെറിയ കാര്യവും, പക്ഷെ മുരളിയേട്ട ഇല്ലെങ്കിൽ ഒരു കാര്യവും ഇവിടെ നീങ്ങില്ല എന്നാണ് അവര് പറയണത്. അങ്ങനെ വേട്ടയ്ക്കൻ്റെ അനുഗ്രഹമാണെന്നാണ് ഞാൻ എല്ലാതും വിചാരിക്കുന്നത്. ഇപ്പൊ സാജന് ചെന്നൈയിലേക്ക് മാറ്റം കിട്ടി. അപ്പൊ ശനി ഞായറും ഇവിടെ പൂജിക്കാൻ പറ്റുന്നുണ്ട്. അങ്ങനെ എങ്ങനെ വേട്ടയക്കരനെ വിചാരിച്ച അനുഗ്രഹം കൊണ്ടാണ് ഇങ്ങനെയൊക്കെ എത്തിച്ചേർന്നത് എന്ന് ഞാൻ വിചാരിക്കുകയാണ്. പിന്നെ എന്താ പറയണ്ടെന്ന് എനിക്കറിയില്ല. ഏതായാലും സന്തോഷമായി. എന്റെ വാക്കുകള് ചുരുക്കുന്നു. നന്ദി വല്യമ്മേ. അങ്ങനെ നമ്മളുടെ ഈ പരിപാടി സമാപനത്തിലേക്ക് എത്തിയിരിക്കുകയാണ്. കൃതജ്ഞത അർപ്പിക്കുന്നതിനായി ശ്രീ സാജൻ മാധുവിനെ ഞാൻ വീട്ടിലേക്ക് ക്ഷണിക്കുന്നു. ശരണം അമ്മ, എനിക്ക് പറയാനുള്ളതൊക്കെ അപ്പൊ പറഞ്ഞതാ തോന്നുന്നത്. അപ്പൊ ഇനി ബാക്കി വല്ല എനിക്ക് പറയേണ്ട
നന്ദി പറയേണ്ട ആൾക്കാരോട് ഒരുവിധം ആൾക്കാരെയൊക്കെ അമ്മ ഇപ്പോൾ പറഞ്ഞു. എന്നാലും ഇതിൽ അമ്മ പറഞ്ഞ പോലെ കറക്റ്റ് വേടാണ്. കാരണം പൊരളാശ്ശേരി പേരശ്ശമി ചിറ്റശ്ശമ്മയിൽ തന്നെയാണ് ശരിക്കും നമുക്ക് ആ ഒരു പ്രചോദനം തന്നത്. വേട്ടേക്കറിന്റെ പൂജ സ്റ്റാർട്ട് ചെയ്യാനും അത് സ്റ്റാർട്ട് ചെയ്തപ്പോ അതിൽ ഏറ്റവും സന്തോഷം ഉണ്ടായത് അവര് രണ്ടാളാണ്. പിന്നെ നമുക്കൊരു അനുഗ്രഹമായിട്ട് കുറച്ചു കാലം മുമ്പ് വരെ ഉണ്ടായിരുന്ന മുത്തശ്ശിമ്മ, നമ്മള് രണ്ടു മണിക്ക് നീക്കണ വെച്ചാൽ മുത്തശ്ശിമ്മ ഒരു മണിക്ക് നീക്കും, നമുക്ക് നാലു മണിക്കാണെന്ന് വെച്ചാൽ മുത്തശ്ശിമ്മ രണ്ടു മണിക്ക് നീക്കും. നമ്മൾ അതിനെ ഇറങ്ങി പുറപ്പെടുമ്പോഴേ നമുക്ക് അറിയുള്ളൂ എത്രയാണ് അതിന് ബുദ്ധിമുട്ടെന്ന്. പക്ഷെ മുത്തശ്ശിമ്മ അതിന് ഒരു ഒരു ഇതും പറഞ്ഞിട്ടില്ല. നമുക്ക് ഉള്ളിൽ ശ്രീലാകത്ത് മന്ത്രിമാരെ പോലെ ഇരുന്നാൽ മതി, നമുക്ക് പുറത്തേക്ക് ഇറങ്ങുക വേണ്ട, അബദ്ധത്തിൽ മണിയിരിക്കുക, അപ്പൊ എല്ലാ സാധനങ്ങളും വരും. അതും ഒരു അനുഗ്രഹമാണ്. പിന്നെ എനിക്ക് ശരിക്കൊരു ദുഃഖം തോന്നിയിട്ടുള്ള കാര്യം എന്താണെന്ന് വെച്ചാൽ മുത്തശ്ശന്റെ ഒപ്പം അധികം കാലം പറ്റിയിട്ടില്ല. പത്താം ക്ലാസ്സിൽ, ഞാൻ പത്താം ക്ലാസ്സിൽ പഠിക്കുമ്പോഴാണ് മുത്തശ്ശൻ മരിച്ചത്. അപ്പൊ നമുക്ക് ആൾക്കാരെയൊക്കെ പരിചയമായി വരുന്ന ആ സമയത്ത് അങ്ങനെ ഒരുവിധം ആൾക്കാർക്ക് ഇത് ഇന്ന ആളാണ് ഇന്ന ആളാണെന്ന്. മുത്തശ്ശൻ്റെ ഒരു ഗുണം എന്താണെന്ന് വെച്ചാൽ ഒരാള് വരികയാണ്, അപ്പൊ ഞാൻ കുട്ടിയാണല്ലോ, അപ്പൊ ഇത് പറയും ഇത് മുട്ടത്താട്ടിലെ മാമണ്ണാണ്, അല്ലെങ്കിൽ ഇത് വായിക്കാക്കരയാണ് നമ്മുടെ ഒഴിക്കനാണ്, അല്ലെങ്കിൽ ഏഴിക്കോട അതും നമ്മുടെ ഒഴിക്കനാണ്, അങ്ങനെ കൊരട്ടിക്കരയാണ്. എല്ലാ ആൾക്കാരെയും മുത്തശ്ശൻ കറക്റ്റായിട്ട് പറഞ്ഞു തരും. അതുപോലെ എന്തെങ്കിലും ഒരു വിശേഷമാണെങ്കിൽ മുത്തശ്ശൻ പറയും നീ പോണം അവിടെ, തലേ ദിവസം ഒന്ന് പോയി അവിടേക്ക് ഒന്ന് മുഖം കാണിച്ചു വരണം. അങ്ങനെ എല്ലാ നല്ല നല്ല കാര്യങ്ങളും നമുക്ക് പറഞ്ഞുതരാം. പക്ഷെ അതെന്താണെന്ന് വെച്ചാൽ മുത്തശ്ശൻ വേഗം മരിച്ചു പോയാലുണ്ട് നമുക്ക് അതിൻ്റെ ആ ഒരു ശരിക്കൊരു ഒരു 10-15 കൊല്ലം കൂടി മുത്തശ്ശൻ ഇരിക്കാമായിരുന്നു എന്നിപ്പൊ തോന്നുന്നുണ്ട്. കാരണം അത് മുഴുവൻ നമുക്ക് അവിടെ മുതലാക്കാൻ പറ്റില്ല. മുത്തശ്ശന്റെ ആ ഒരു സുഹൃത്ത് വലയും ആ കോൺടാക്ട്സും നമുക്ക് അങ്ങനെ മുഴുവൻ അത് അവിടെ യൂട്ടിലൈസ് ചെയ്യാൻ പറ്റില്ല എന്നൊരു ദുഃഖമുണ്ട്. അതുപോലെ ചില ആൾക്കാര് അപ്പൊ അവരെയൊക്കെ ഞാൻ ഇപ്പൊ ഈ ഇന്നിപ്പോ ഈ 25-ാം വർഷത്തിന്റെ ഈ ഇതിൽ നിൽക്കുമ്പോ ഞാൻ അവരെയൊക്കെ ആലോചിക്കാണ്. അതുപോലെ ചില ആൾക്കാര് നമ്മളെ വിട്ടു പിരിഞ്ഞു പോയി, ചില അടിയന്തരക്കാര്, അവര് ഗോവിന്ദക്കുറുപ്പ് നമ്മുടെ ഇവിടെ ഇപ്പൊ വരണ രാമകൃഷ്ണക്കുറുപ്പിന്റെ അച്ഛൻ, അതുപോലെ ശങ്കരനാരായണക്കുറുപ്പ്, പരമേശ്വരക്കുറുപ്പ്, അച്യുത വാര്, പിന്നെ നമ്മുടെ എല്ലാമെല്ലാം ഞങ്ങളുടെയൊക്കെ വളരെ സുഹൃത്തും എല്ലാമായിരുന്ന ജയൻ, അവരെ കൊച്ചുട്ടി വാരസ്യാര്, ശ്രീദേവി വാരസ്യാര്, ഇവരൊക്കെ നമുക്കൊപ്പം ഉണ്ടായിരുന്ന ആൾക്കാരാണ്. പിന്നെ ആ കാലഘട്ടത്തിൽ ഓരോരുത്തരായി നമുക്ക് നഷ്ടപ്പെട്ടു പോയി. ബാക്കിയുള്ള ആൾക്കാരൊക്കെ അതേപോലെ നമുക്ക് ഇന്നും ഒരേ എല്ലാവിധ ചെയ്തു തരുന്നുണ്ട്. പിന്നെ അടിയന്തരക്കാര് ഇപ്പൊ ഇത്ര ആൾക്കാർ ഇരിക്കുന്നുണ്ട്, ഇവർക്ക് എല്ലാവർക്കും ഭയങ്കര തിരക്കാണ്. ഓരോ ആൾക്കാരും കുഞ്ഞേട്ടൻ എന്ന് പറയുന്നത് എത്രയോ അമ്പലത്തിൽ അദ്ദേഹത്തിന് തന്ത്രണ്ട്, അതുപോലെ കുറുപ്പന്മാർക്കും മാരാമാർക്കും, അതുപോലെ ഷൂട്ടിങ്ങുകളും അതും ഇതൊക്കെ നിർത്തി അല്ലെങ്കിൽ തൽക്കാലം നിർത്തിവെച്ച് നമ്മളൊപ്പം വന്ന ശരത്തിന് പ്രത്യേകം ഒരു ഇത് എന്റെ വക, അതുപോലെ എല്ലാ നമ്മുടെ മാത്തൂർ കുടുംബാംഗങ്ങളുടെ വക ഒരു പ്രത്യേക നന്ദി രേഖപ്പെടുത്തുന്നു. കാരണം എത്രയോ മുടക്കിയിട്ടും മാറ്റി വെച്ചിട്ടും ഇന്നലെ രാത്രി അവിടെ നിന്ന് നമ്മളിപ്പോ മഴക്കെടുതിയിൽ പലർക്കും എത്താൻ പറ്റിയിട്ടില്ല, അദ്ദേഹം ഇന്നലെ രാത്രി തൃശ്ശൂർ വന്ന് ഈ ചടങ്ങിൽ പങ്കെടുക്കാൻ വേണ്ടി രാത്രി അദ്ദേഹം കാറിൽ തൃശ്ശൂർ ഇരിശ്ശേരി ക്ഷേത്രത്തിന്റെ അവിടെ വന്ന് ക്യാമ്പ് ചെയ്താണ് നമ്മുടെ ഈ സദസ്സിൽ ഇന്ന് വന്ന് ഇത്. അപ്പൊ അതും ഒരു വളരെ നല്ല കാര്യമാണ്. അതുപോലെ വാരസ്യമാരുടെ കാര്യമാണെങ്കിലും വാരസ്യമാര് പല ആൾക്കാരും പറയാറുണ്ട് രാത്രിയൊക്കെ പൂജയ്ക്ക് മുമ്പേ ചിലപ്പോ അക്ഷത ഇത് കൂടുതൽ, പക്ഷെ നമ്മുടെ ഇല്ലത്ത് പൂവിന് ഒരു പഞ്ഞു ഉണ്ടാവാറില്ല. രാത്രിയാണെങ്കിലും ഇഷ്ടം പോലെ നമുക്ക് പൂവുണ്ടാവും. അതുപോലെ ഞാൻ നിത്യപൂജയ്ക്കും ഇവർ തന്നെയാണ് പൂവ് കൊണ്ടു തരുന്നത്. ഒരു പഞ്ഞും അതിലുണ്ടാവാറില്ല. വാരാണെങ്കിലും അത് അദ്ദേഹം ജോലിക്ക് പോകുന്നുണ്ട്. നമ്മുടെ ഒരു ആവശ്യം പറഞ്ഞാൽ ഇതുവരെ അദ്ദേഹം ഇത് ഒഴിവ് പറഞ്ഞിട്ടില്ല. പിന്നലി മിനിയാന്നും ഒക്കെ ഇവിടെ നവകം പഞ്ചോവിയും ഇന്നിപ്പോ ഉദയാസ്തമന പൂജയും എല്ലാ കാര്യങ്ങളും ഉണ്ടായി. എല്ലാം വളരെ ഇത് അദ്ദേഹം വന്നായിരുന്നു. കുഞ്ഞിന്റെ കാര്യം പിന്നെ പറയാനില്ല. ഞാൻ ജനിക്കുമ്പോ മുതല് മുത്തശ്ശന്റെ ഒപ്പായിട്ട് കുഞ്ഞമ്പടുണ്ട്. പിന്നെ അനിയപ്പന്റെ ഇതായിട്ടും കുഞ്ഞമ്പടുണ്ട്. കുഞ്ഞിനെ നമുക്ക് വേറെ ആളായിട്ട് കാണാനേ പറ്റില്ല. പിന്നെ രാധാകൃഷ്ണൻ നമ്മുടെ പന്തല് എന്തെല്ലാം കാര്യങ്ങള് 2-3 ആഴ്ച മുമ്പ് ഞാൻ ഇവിടെ വന്നപ്പോ ഇയാൾ പന്തലിന്റെ പണി തുടങ്ങിയിരുന്നു. കാരണം മഴ പെയ്ത് ഇവിടെ ഒരു പ്രശ്നമാവരുത്
എന്ന് അയാൾ മുൻകൂട്ടി കണ്ടിട്ട് പന്തലിന്റെ പണി 3 ആഴ്ച മുമ്പ് തുടങ്ങിയായിരുന്നു. അത് കാരണമാണ് നമുക്ക് ഇത്രയും സുഖമായിപ്പോ ഇത്രയൊക്കെതായാലും നമുക്കൊരു ഒരു ഇതുമില്ലാതെ നമുക്ക് ഇന്ന് ഇവിടെ ഇരിക്കാൻ പറ്റുന്നത്. അപ്പൊ അദ്ദേഹത്തിന് ഒരു സ്പെഷ്യൽ താങ്ക്സ് എല്ലാവരും ഒന്ന്. ഒ പി പറ്റി പിന്നെ നമുക്ക് പ്രത്യേകിച്ച് പറയേണ്ട ആവശ്യമൊന്നുമില്ല, എല്ലാവരും പറഞ്ഞു കഴിഞ്ഞു. ഒ പി പറ്റിട്ട് ഒ പി എന്ന് പറഞ്ഞെങ്കിൽ ഇപ്പം ഇനിയിപ്പോ അടുത്ത പാട്ടിന്റെ നാളെ എന്നെ വിളിക്കും, അടുത്ത പാട്ടിന് എന്താ വേണ്ടതെന്ന് ചോദിച്ചിട്ട് ഞാൻ അയാളെയും വിളിക്കാറുണ്ട്. അടുത്ത പാട്ടിന് ഇപ്പൊ നമുക്ക് എന്തൊക്കെയാ വേണ്ടതെന്ന് ചോദിച്ചിട്ട് അങ്ങനെ ഒരു ഞങ്ങള് ഒരേ ഇതാണ്. അതുപോലെ മുരളിയേട്ടൻ അതുപോലെ പല ആൾക്കാരും പല ആൾക്കാരുടെ ഒരു 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 ഗ്രൂപ്പ് എഫേർട്ട് ആയിട്ടാണ് ഇത് നമുക്ക് ഇങ്ങനെ കൊണ്ടുനടത്താൻ പറ്റും. ഒരു വൺ മാൻ ഷോ ആയിട്ട് ഒന്നും നടത്താൻ പറ്റിയ അതിന് മുകളിലായിട്ട് വേട്ടയേക്കുന്ന അനുഗ്രഹം ഉണ്ടാവും വേണം. എത്രയോ ആൾക്കാരിപ്പോ പല പല സ്ഥലത്തു നിന്ന് നമുക്ക് നമ്മുടെ അടുത്തേക്ക് വന്നിട്ടുണ്ട്, പലരും ഇപ്പൊ വിദേശത്ത് നിന്ന് വന്നിട്ടുണ്ട്, ഇന്ത്യയിൽ നിന്ന് പല ആൾക്കാരും വന്നിട്ടുണ്ട് നമ്മ ട്രെയിനിലും ഫ്ലൈറ്റിലൊക്കെ ആയിട്ട്. അപ്പൊ ഇത്രയൊക്കെ ഉണ്ടാവും ആ ഒരു അവരുടെയൊക്കെ ഒരു മനസ്സിനെയും ഞാൻ ഈ സമയത്ത് നമിക്കുന്നു. പിന്നെ ഈ പൂജ ഏറ്റവും പൂജ കൊണ്ട് നടക്കാനുള്ള ബുദ്ധിമുട്ടുകൾ എന്താണെന്ന് വെച്ചാൽ മുട്ടുശാന്തിക്ക് ആളെ കിട്ടാണ് ഏറ്റവും വലിയ പ്രശ്നം. പൂജ എങ്ങനെ വേണമെങ്കിൽ കൊണ്ടുനടക്കാം, പക്ഷെ എന്തെങ്കിലും ഇത് വരികയാണെങ്കിലോ അച്ഛനും ഇടയിലും പോവുകയാണെങ്കിലോ മുട്ടുശാന്തിക്ക് ആളെ കിട്ടാൻ നല്ല പണിയാണ്. അതിന് ഞങ്ങളെ പല പല അവരുടെ പേരൊന്നും പറയില്ല, പല പല ആൾക്കാരും നമ്മളെ നല്ലവണ്ണം സപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. അവരെ ഞാൻ ഈ സമയത്ത് സ്മരിക്കുന്നു. കാരണം അവരുടെ ഒരു സപ്പോർട്ട് കൂടി ഉണ്ടാവുക കാരണം കൊണ്ടാണ് നമുക്ക് പൂജ മുട്ടാതെ ഇതുവരെ കൊണ്ടുപോകാൻ 25 കൊല്ലമായിട്ട് തുടങ്ങിയതിനു ശേഷം മുട്ടാതെ കൊണ്ടുപോകാൻ പറ്റിയത് അവരുടെയും കൂടി ഒരു ഒരു സപ്പോർട്ട് അതിലുണ്ടായിരുന്നു. പിന്നെ വേട്ടക്കിരം പാട്ട് തുടങ്ങിയ കാലത്ത് നമുക്ക് ഒഴുകിൽ അനിയേട്ടനാണ് അന്ന് അന്ന് ഒഴുകിൽ അനിയേട്ടൻ ആണ് നമുക്ക് ദേഹണ്ണത്തിനൊക്കെ ഉണ്ടായിരുന്നത്. ഒഴുകിൽ അനിയേട്ടനും പിന്നെ അനിയേട്ടന്റെയും ഒരു സപ്പോർട്ട് അതിലുണ്ട്. അപ്പൊ അനിയേട്ടനെയും ഞാൻ ഈ സമയത്ത് അനിയേട്ടനോടും എന്റെ നന്ദി രേഖപ്പെടുത്തുന്നു. അദ്ദേഹം ഇവിടെ വന്നിട്ടില്ല. പിന്നെ ചാർച്ചക്കാരും വേഴ്ചക്കാരും എല്ലാ കൊല്ലവും നമ്മളെ വേട്ടയ്ക്കം പാട്ടിനെ എത്രയോ ആൾക്കാർ ചാർച്ചക്കാരും വേഴ്ചക്കാരും ഈ ദിവസം കണക്കാക്കി പ്ലാൻ ചെയ്ത് നമ്മുടെ വേട്ടയ്ക്കം പാട്ടിന് വരുന്നുണ്ട്, ഇല്ലത്തെ വേട്ടയ്ക്കം പാട്ടിന്. അവരോടും പ്രത്യേക നന്ദി ഞാൻ ഈ വേദിയിൽ ഈ വേളയിൽ രേഖപ്പെടുത്തുന്നു. പിന്നെ നാട്ടുകാര്, നാട്ടുകാരുടെ സപ്പോർട്ടില്ലെങ്കിൽ ഒരു കാര്യവും നമുക്ക് ചെയ്യാൻ പറ്റില്ല. നാട്ടുകാരാണ് ഏറ്റവും കൂടുതൽ നമുക്ക് ബാക്കിയുള്ള എല്ലാ ആൾക്കാരുടെയും സപ്പോർട്ട് ഉണ്ടാവും, വീഴ്ചക്കാരുടെയും ചാർച്ചക്കാരുടെയൊക്കെ സപ്പോർട്ട് ഉണ്ടാവും. പക്ഷെ നാട്ടുകാരുടെ സപ്പോർട്ട് ഇല്ലെങ്കിൽ നമുക്ക് ഒന്നും ചെയ്യാൻ പറ്റില്ല. നാട്ടുകാരെ ഞാൻ ഈ വേദി ഈ സമയത്ത് ഞാൻ അവരോടും എന്റെ നന്ദി രേഖപ്പെടുത്തുന്നു. അതുപോലെ ഈ നമുക്ക് പിന്നെ ഈ വേദിയില് നിൽക്കാൻ കാരണമായ ഒരു 5 ആൾക്കാരാണ് ശരിക്കും എന്റെ 5 ആൾക്കാരാണ്. പല ആൾക്കാരും ഉണ്ട് കേട്ടോ, ഇപ്പൊ മുത്തപ്പന്മാരുണ്ട്, അപ്പന്മാരുണ്ട്, ചെറിയമ്മമാരുണ്ട്, അവരുടെ മക്കള് എല്ലാവരും ഉണ്ട്, എല്ലാവരും എല്ലാ കാര്യത്തിലും ഉണ്ട്. പക്ഷെ ഒരു 5 എന്തിനും ഒരു ഒരു കോർ കമ്മിറ്റി വേണം. ആ 5 ആൾക്കാരെ കാരണമാണ് നമുക്ക് ഇന്ന് ഇപ്പൊ 25ാം വർഷത്തിൽ ഇങ്ങനെ നിന്ന് പ്രസംഗിക്കാൻ ഒരു അവസരം ഉണ്ടായത്. അതില് ഏറ്റവും ആദ്യം അച്ഛൻ. 20 കൊല്ലമായിട്ട് എവിടെ അച്ഛന്റെ ഏറ്റവും ഇഷ്ടപ്പെട്ട വിനോദം എന്ന് പറഞ്ഞാൽ യാത്രയാണ്. അതച്ഛൻ ഉപേക്ഷിച്ച് 20 കൊല്ലമായിട്ട് വേട്ടേക്കരന്റെ പൂജ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. 20 കൊല്ലം എന്ന് പറഞ്ഞെങ്കിൽ ചില്ലറ കാലയളവല്ല, 1 മാസം 3 മണിക്ക് നീട്ട് പൂജ ചെയ്യാൻ തുടങ്ങിയിട്ടുണ്ട് അറിയാം പൂജ ചെയ്യണതിന്റെ ബുദ്ധിമുട്ട്. എവിടേക്കും പോകാൻ പറ്റില്ല, കാല് കെട്ടിയിട്ട പോലെയാണ്. ആ അങ്ങനെ ഒരാൾ 20 കൊല്ലം ചെയ്യാന്ന് പറയണെങ്കിൽ അപ്പൊ അച്ഛനെ അച്ഛനാണ് അതിന് ശരിക്ക് എന്താ നന്ദി പറയേണ്ട ആവശ്യമില്ല, എന്നാലും അച്ഛനാണ് അതിന്റെ ഒരു മെയിൻ. പിന്നെ അച്ഛൻ എല്ലാ സപ്പോർട്ടുമായിട്ടും അമ്മ അവിടെ ഉണ്ട്. അച്ഛൻ ഇക്കാലത്ത് അമ്മയ്ക്ക് പോകാൻ പറ്റില്ല എന്ന് ഉറപ്പല്ലേ, അപ്പോ അമ്മയും അതിന്റെ ഒപ്പം തന്നെ നിന്നാലേ ആ കാര്യം നടക്കുള്ളൂ. പിന്നെ അച്ഛനും അമ്മയും ഒറ്റപ്പെട്ട സമയത്ത് ജീവിതത്തിൽ ഇപ്പൊ കേരളത്തിലെ ഏറ്റവും വലിയ പ്രശ്നം വെച്ചാൽ ഒറ്റപ്പെടലുകളാണ്, എല്ലാ കുടുംബങ്ങളിലും ഒറ്റപ്പെടലുകളാണ്. ഇപ്പോ ആകെ ഉണ്ടാവും 2000-2500 സ്ക്വയർ ഫീറ്റ് വീടുണ്ടാവും, കൊല്ലത്തിൽ ആരെങ്കിലും വരും, അതേ ഉള്ളൂ. അങ്ങനെയുള്ള ഒരു സമയത്ത് ബോംബെയിൽ നിന്ന് എല്ലാ എല്ലാം മാറ്റി വെച്ച് നാട്ടിൽ വന്ന അച്ഛന്റെയും അമ്മയുടെയും ഒപ്പം ഇരിക്കാൻ തയ്യാറായ വൃന്ദയെയും എല്ലാരും ചെയ്യുന്നില്ല. അപ്പൊ ആ വൃന്ദയുടെ സപ്പോർട്ട് കൂടി ഉണ്ടാവുക കാരണം കൊണ്ടാണിത്.
പിന്നെ ഈ ഇവർക്ക് അമ്മയ്ക്കും വൃന്ദയ്ക്കും എന്തെങ്കിലും സപ്പോർട്ട് ആവശ്യമുള്ള സമയത്ത് വേറൊന്നും നോക്കാതെ, പൈസയോ സാഹചര്യമോ ഒന്നും നോക്കാതെ സൗദിയിൽ നിന്ന് പറന്നെത്തുന്ന രണ്ട് അനിയത്തിമാരും, ഈ അഞ്ച് ആൾക്കാരാണ് ശരിക്ക് ഇന്ന് ഈ വേട്ടയക്കമ്പാട്ട് കൊണ്ട് നടക്കുന്നത്. ഈ അഞ്ച് ആൾക്കാരുടെ മെയിൻ സപ്പോർട്ട് കാരനാണ്. കാരണം അവര് അഹോരാത്രാണ് പണിയുന്നത്, നമ്മളവര് അറിയണമെന്നില്ല. ബാക്ക് സൈഡ് അവർ എന്തൊക്കെയോ എത്രയോ പണികൾ ചെയ്യേണ്ട, അതിന്റെ പ്രിപ്പറേഷൻസും നമുക്ക് ഈ ഫ്രണ്ട് മാത്രമേ നോക്കുള്ളൂ. ബാക്കി എത്രയോ കാര്യങ്ങൾ, പാട്ട് കഴിഞ്ഞാൽ തന്നെ ഒരാഴ്ച കഴിയും അതിന്റെ നോർമൽ സ്ഥിതിയിലേക്ക് എത്താൻ, അത്ര കാര്യങ്ങളാണ് അവര് ചെയ്യണത്. പിന്നെ ഇന്ന് ഈ സൊവനീർ നമ്മളിവിടെ റിലീസ് ചെയ്തു. സൊവനീറിന്റെ പണി നമ്മൾ തുടങ്ങിയത് ജാനുവരിയിലാണ്. ജാനുവരിയിൽ തുടങ്ങിയിട്ട് ജൂലൈയിലാണ് നമ്മൾ സൊവനീർ ക്ലോസ് ചെയ്തത്. അതിനോട് സഹകരിച്ച എല്ലാവരോടും, അതിന് ഒരുവിധം അതിനൊരു ക്ലോസ് വെച്ചായിരുന്നു. ഒരു തവണയെങ്കിലും നമ്മുടെ ഇവിടുത്തെ വേട്ടേക്കരമ്പാട്ട് അറ്റൻഡ് ചെയ്ത ആൾക്കാരോട് മാത്രമേ അതിൽ നമ്മൾ ആർട്ടിക്കിൾ ചോദിച്ചിട്ടുള്ളൂ. അതിൽ വളരെയധികം എല്ലാവരും അതിൽ കോൺട്രിബ്യൂട്ട് ചെയ്തു. അവരോടും എന്റെ നന്ദി ഞാൻ രേഖപ്പെടുത്തുന്നു. അതുപോലെ ആ ഇത് ചെയ്ത് നെറ്റിഫൈ എന്ന് പറഞ്ഞ എറണാകുളത്ത് ഒരു ഗ്രൂപ്പാണ്. അവർക്ക് വള്ളുവന നമ്പൂതിരി ഭാഷ പോട്ടെ, വള്ളുവനാളം ഭാഷയിൽ അറിയില്ല. നമ്മുടെ ലേഖനങ്ങളിൽ 90% ഉപയോഗിച്ചിരുന്നത് നമ്പൂതിരിമാരുടെ ഭാഷയാണ്. അത് മുഴുവൻ അവരിരുന്ന് കറക്റ്റ് ചെയ്ത് ടൈപ്പ് ചെയ്ത് ചെയ്യാന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതൊരു ഹെർക്കുലിയൻ ടാസ്ക്കാണ്. ഞാനും ഉണ്ണിയും കൂടിയിട്ട് 3 ദിവസം രാത്രി മുഴുവൻ ഉറപ്പടിച്ചിട്ടാണ് അതിന്റെ കറക്ഷൻ ചെയ്തത്. അപ്പോഴാണ് നമുക്ക് അതിന്റെ ബുദ്ധിമുട്ട് അറിയുള്ളൂ. അവരെ ഈ അവർക്ക് വരാൻ പറ്റിയില്ല. ഇന്നലത്തെ അവർ എറണാകുളത്താണ് താമസിച്ചത്. ആ മഴയുടെ വെള്ളത്തിന്റെ ഒക്കെ പ്രശ്നം കാരണം അവർക്ക് വരാൻ പറ്റിയില്ല. ഈ അവസരത്തിൽ അവരോടുള്ള നന്ദിയും ഞാൻ രേഖപ്പെടുത്തുന്നു. പിന്നെ സൗണ്ട് സിസ്റ്റം, സൗണ്ട് സിസ്റ്റം സൂപ്പർ സൗണ്ട് സിസ്റ്റം ആണ് നമുക്ക്. ഇപ്പൊ ആനിയപ്പനാകും കുട്ടന്റെ വേലിയുടെ ആയിരവിന്റെ തലേദിവസവും നമ്മൾ ഈ സൗണ്ട് സിസ്റ്റം തന്നെയാണ് വിളിച്ചേർന്നത്. ഈ സൗണ്ട് സിസ്റ്റം നമുക്ക് സൂപ്പർ ആയിട്ട് കാര്യങ്ങൾ നടത്താം. കാരണം ആ പെർഫെക്ഷനും കാര്യങ്ങളും അവരോടും ഞങ്ങളെ നന്ദി രേഖപ്പെടുത്തുന്നു. പിന്നെ ഇതിൽ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടൊരു കാര്യമുണ്ട്. നമ്മളിപ്പോ ഈ മൊമെന്റോ കൊടുത്തു എല്ലാവർക്കും. 15 എണ്ണമാണ് നമ്മൾ കൊടുത്തത്. ആ 15 എണ്ണം ഉണ്ടാക്കിയത് നമ്മുടെ ലതച്ചെറിയമ്മയാണ്. ബോംബെയില് അമ്മുവിന്റെ ഫ്ളാറ്റിൽ ഇരുന്നിട്ടാണ്, ഒരു മുറിയിൽ ഇരുന്നിട്ടാണ് ചെറിയമ്മ ചെയ്തത്. അപ്പൊ ഒരെണ്ണ ഉണ്ടാക്കാൻ 6 ദിവസമാണ്. അത്രയും എഫർട്ട് അതിൽ എടുത്തിട്ടുണ്ട്. പീറ്റിശ്ശേരി രാജേഷ് കൂടെ വന്നിട്ടുണ്ട്. അപ്പൊ രാജേഷ് എന്നോട് ആ ഈ ഇത് കണ്ടു കഴിഞ്ഞിട്ട് രാജേഷ് എന്നെ വിളിച്ചു. എന്നിട്ട് പറഞ്ഞു, സാധ്യതാണ് ഞാനാണെങ്കിൽ ഒരെണ്ണം ചെയ്യില്ലാട്ടോ പറഞ്ഞു. കാരണം അത്രയും പെയിൻഫുൾ ആണ് അതിന്റെ പിന്നിലത്തത്. അതിനോടൊപ്പം സപ്പോർട്ട് ചെയ്തത് നമ്മുടെ ഏപ്രത്തെ പരമേശ്വരനും ഇവിടെ വന്നിട്ടുണ്ട്. അയാള് കംപ്ലീറ്റ് ബോർഡും കാര്യങ്ങളൊക്കെ ഉണ്ടാക്കിച്ച് ചെറിയമ്മ അവിടെ കൊണ്ട് കൊടുത്ത് അത് മേടിച്ച് അതിന്റെ അളവൊക്കെ നോക്കി അത് പാക്ക് ചെയ്ത് കഴിഞ്ഞ ആഴ്ച ഞങ്ങൾ രണ്ടാളും കൂടിയിട്ടാണ് നാട്ടിലെത്തിച്ചത്. ഈ ഈ മൊമെന്റ് കൊണ്ടുവരാൻ വേണ്ടി മാത്രം അയാൾ എന്റെ ഒപ്പം നാട്ടിലേക്ക് വന്നു. അപ്പൊ അയാളോട് ചെറിയമ്മോട് ഭയങ്കരമായിട്ടുണ്ട്. അതിന്റെ ഒപ്പം തന്നെ പരമേശ്വരനോടും എന്റെ നന്ദി ഞാൻ രേഖപ്പെടുത്തുന്നു. ഇനി ബാക്കി ഇതിന്റെ പിന്നാമ്പുറത്തും കുറെ ആൾക്കാരുണ്ട്. അവര് മുന്നണിയിൽ ഇരിക്കണില്ല വെച്ചാൽ തന്നെ പിന്നില് കുറെ ആൾക്കാരുണ്ട്. ഇപ്പൊ തുളസി, അവര് ഉണ്ണികൃഷ്ണൻ, ശാന്ത, കുമാരി, മുത്തു, ഇങ്ങനെ കുറെ ആൾക്കാർ ഇതിന്റെ ബാക്ക് സ്റ്റേജിലും ഉണ്ട്. അവര് ഫ്രണ്ടിൽ വന്നില്ലെങ്കിലും അവരുടെയും ഭയങ്കര സ്നേഹം. രാവിലെ 7 മണിക്ക് വന്നിട്ടുണ്ടെങ്കിൽ രാത്രി 10 മണി 8 മണിയൊക്കെ ആയിട്ടാണ് അവര് വീട്ടിൽ പോകുന്നത്. അത് തുടര പണിയെ തന്നെയാണ്. അപ്പോ അവരോടും ഞാൻ ഈ സമയത്ത് എന്റെ നന്ദി രേഖപ്പെടുത്തുന്നു. വേറെ ഇനിയിപ്പോ എല്ലാവരും ക്ഷണിച്ചു വന്ന എല്ലാ ആൾക്കാരോടും ഒരിക്കൽ കൂടി, അതുപോലെ സദസ്സീകരിക്കുന്ന എല്ലാവരോടും ഒരിക്കൽ കൂടി നന്ദി രേഖപ്പെടുത്തുകൊണ്ട് ഞാൻ